സൃഷ്ടിച്ചതാണോ നീ ആര്? ഓ, വേലക്കാരിയാ? അല്ല, ഇന്ന് കോഫി ആർക്ക്? ഇന്ന് കോഫി ആർക്കാണ്? കുട്ടേട്ടന്. ഹായ്, മാമാവുക്ക്. ഞാൻ കൊണ്ട് കൊടുക്കട്ടാ? വേണ്ട. ദാ കാപ്പി. ദാടി നിനക്കൊരു ഗൗരവം. ആ പെണ്ണ് കുട്ടേട്ടനെ മാമ എന്നാണോ വിളിക്കണത്? പിന്നല്ലാതെ, ഞാൻ അവളുടെ മാമനല്ലേ? ആണ്, അതല്ലേ പ്രശ്നം. എന്ത് പ്രശ്നം? ആ വിളിയിൽ കുഴപ്പമുണ്ട്. ഒരു അമ്മാവനെ വിളിക്കുന്ന വിളി അല്ലത്. അത് നിനക്ക് എങ്ങനെ അറിയാം? മാമാ, ദാ കേട്ടില്ലേ? ഇന്താങ്ക മാമാ, എൻ കയ്യാലെ നാനേ പോട്ട കോഫി. വേണ്ട, ഇത് മതി. ആ വേണ്ട വേണ്ട വേണ്ട, മാമാ ഇന്ത കോഫി തന്നെ കുടിക്കണോ? സ്വാമിയേ, ഞാൻ കാപ്പി കുടിച്ച് മരിക്കോ? ഇതാരുടെ കാപ്പിയാ? ഇവളുടെ. രണ്ട് കാപ്പി കൂടെ കുടിച്ചാ ഇവൻ കഷ്ടത്തിലാവൂ. തന്നെ വല്ല ഈ കാപ്പി അവൻ കുടിക്കാൻ പാടില്ല. ഇതാണ് രേവതി, ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. ഞാൻ കല്യാണം ചെയ്യാൻ പോണ പെണ്ണ്. എന്നെ കല്യാണം പണിക്ക് പോറേണ്ട വീട്ടിലെ അവളെ ഗുരുവായൂർക്ക് കൊണ്ടുപോകണം. അപ്പൊ കല്യാണം പറഞ്ഞതോ? കല്യാണ മണ്ഡപം കാണിക്കണം. തമിഴ്നാട്ടിൽ കല്യാണ മണ്ഡപം കാണില്ലായിരിക്കും, പാവം. പൊണ്ടാട്ടി എന്ന് പറഞ്ഞ ഭാര്യ നല്ല അർത്ഥം. പൊണ്ടാട്ടി എന്നല്ല, കൊണ്ടാട്ടം. നമ്മൾ അരിഞ്ഞു ഉണക്കി വറത്ത് കറുമുറാന്ന് തിന്നുന്ന സാധനമില്ലേ കൊണ്ടാട്ടം, തമിഴിൽ അത് പൊണ്ടാട്ടം. ചില സ്ഥലങ്ങളിൽ പൊണ്ടാട്ടി എന്നും പറയും. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്ക്. മനുഷ്യോ മാമ, ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒന്ന് ആശ്വസിപ്പിക്കേ മോളെ. അഴുകാതെ ഞാൻ പേശണ കൊഞ്ചം കേള്. എന്നെ എന്ത് വേണേ വിളിച്ചോ, പക്ഷേ നീ വിചാരിക്കുന്ന മാതിരി നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇവൻ നിന്റെ അമ്മാവനാ. എന്റെ പൊന്നെ, മാമനല്ല അമ്മാവൻ. നീ നനയ്ക്കണ മാമൻ തമിഴ്നാട്ടില്, ആന്ധ്രാവിലെ, കന്നഡത്തിലെ. എങ്കിയുമേ മാമന താലി കെട്ടപ്പുറം മാമൻ താ. അതിന്ന് മലയാളത്തിൽ മട്ടും അമ്മാവൻ. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട്. ഓ മാമ, നീ എന്നെ സ്വന്നാലും ഒന്നത്തെ കട്ടിക്ക പറയാ. ഡോക്ടർ, ഇത് അപ്പൂട്ടൻ, മൈ സ്പോൺസർ, ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. ഹീസ് ലവ്ഡ് ആൻഡ് ലൈക്ഡ് ബൈ എവരിബഡി. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള ലവ് ഇവൻ അറിയരുത്, അതായത് നീ. പിന്നെ എവരിബഡി ബാക്കിയുള്ളവരെയൊക്കെ അപ്പൂട്ടം പരിചയപ്പെടുത്തും. ആ ഡോക്ടർ നമ്പൂരിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം, വളരെ വൃത്തിമെടുപ്പൊക്കെ ഉള്ള ആളാ. നന്നായി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ശ്രദ്ധിക്കാം. വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു. പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു. ഡോക്ടർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നെ രക്ഷിക്കുക. എന്തിനാ മുത്തശ്ശി വിളിച്ചത്? ഒരു മുത്തശ്ശി എന്നെ എടുത്ത് വളർത്തിയത്. അവന്റെ കൈ ഒടിഞ്ഞു മതിയടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടണേ ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് നിറഞ്ഞു, ഇനി സമയമുണ്ടല്ലോ. ആ കസേര അവിടെ ഇട്ടേക്ക്. സിസ്റ്ററെ, ഈ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കോ. ഡോക്ടറെ ഇരിക്കൂ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഓ, എങ്ങനെയുണ്ട് അപ്പൂട്ടൻ? അപാരമായ ശാരീരിക ശേഷി ഉണ്ട്. അത് മാത്രമല്ല, നല്ല മനസ്സാ. ആർക്കും വാരി കോരി കൊടുക്കും. എനിക്കും പിടിപ്പതങ്ങോട്ട് കിട്ടി.
സംശയിക്കണ്ട, അമ്പിളിന്റെ വർത്താനത്തിന് കുരിയെത്തി. ഇത് ഓൻ തന്നെ. രാമൻകുട്ടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പിളി പിടിപെട്ടു പോവുകയാ. ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേ പറമ്പിലെ വീടൊന്ന് സൗര്യം ചെയ്തു കൊടുക്കണം. നിന്നെ ഉച്ചയ്ക്കൊന്ന് കാണണം, ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? കേമായിട്ട്. കുളിയും തേവാരും കഴിക്കണം, സ്വസ്ഥമായ ഒന്ന് കിടന്നുറങ്ങണം, അത്രയല്ലേ വേണ്ടു. ധാരാളം മതി. സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ, നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ. മതി. ആ പിന്നെ, മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്. ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കുടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനുക്കി വെക്കുന്ന ഡോക്ടറല്ലേ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ ചോറ്? ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കയറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവുക. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. ആ നമ്പൂതിരിയല്ലേ, ഓണയാഴ്ച കൊറേ മന്ത്രങ്ങളൊക്കെ ജപിച്ച കടന്നോളുക. പാവയ്ക്കെ കൊണ്ടാട്ടം എനിക്ക് എന്തിഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്കെ കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത ജഗദമ്മ. ദേ വേറൊരുത്തി വന്നിരിക്കുന്നു, നീ ഏതടി? അലമേലു. എന്നെ അറിയില്ലേ, മൂന്ന് ദിവസവും ബാക്കി ചടിച്ച തലമേലു. ഞമ്മളിൽ ഐലാബീവി കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്ന ഐലാബീവി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിം പ്രേതമായി നിനക്കെന്തടി കാര്യം? അത് ശരിയാ, എങ്കിലേ നമുക്ക് നാല് പേർക്ക് കൂടി നമ്പൂതിരിയെ പങ്കിട്ടെടുക്കാൻ പറ്റൂ. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ലാം. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചു തീർക്കരുത്, ഞമ്മക്ക് കൂടി വേണം. ആദ്യം ഞാൻ കൊല്ലാം. வாடி வந்து படுடி. இந்த வரேம்மா. பாத்திரம்லாம் கழுவிட்டல்ல? கழுவிட்டம்மா. പെങ്ങളുടെ കൂടാളിയനും ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടാൻ പോലും പറ്റില്ല. കല്യാണം കഴിച്ചിട്ട് 20 വർഷമായില്ലേ, പുതിയതായിട്ട് ഇനി എന്തോന്ന് മിണ്ടാൻ. പഠിച്ചത് പോതോ, പോയി പഠിച്ച് തൂങ്ങ്. ആ പെങ്കൊച്ച മോള, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആയിരിക്കും.
പത്ത് പിന്നെ ആൾ വരുന്നത്. മല്ലേ, മല്ലയ്യ, എന്നെങ്കിൽ സത്തോ? ഞാൻ കേക്കറല്ല, എന്നാ സത്തോ? ഒന്നുമില്ല, കണവുള്ള പിശാച് വന്നിച്ച് ഭയന്നിട്ട്. തണ്ണി കുടിച്ചിട്ട് ശീഘ്രം പഠിച്ച് തൂങ്ക. കേശു അമ്മാവും പിന്നെ എവിടെ പോയി? വലിയ വാങ്ങ, ആള് ദൂരെ പോയാച്ചാ. ഇന്ന് ഓതവിനെ മറക്ക മാട്ടേ. ഉങ്ങൾക്ക് കല്യാണം ആയാച്ചാ? ഇല്ല, ഇവളോ വയസ്സായിട്ടോ ഇന്നും കല്യാണം ആകല. ഇത് വയസ്സരായി മേക്കപ്പ് ഇട്ടിരിക്ക. അതാ സിനിമ ഹീറോ മാതിരി ഇരിക്കീങ്ക. അടങ്കപ്പ, ഉന്നെ ഞാൻ മറക്ക മാട്ടെ കാതലിയെ. നാണും താ വരട്ടുമാ. ഉന്നെ ഞാൻ മറക്ക മാട്ടേ. ശരിയാക്കി തരാം വാ. നല്ല ബെസ്റ്റ് തടികൾ. നിന്റെ അമ്മാവന്റെ യോഗം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടു വെക്കുന്നത്. വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും ഒരു രൂപ പോലും കടം മേടിക്കാത്ത ഞാനാണ് ഇപ്പോ ഇങ്ങനെ. സെന്റിമെന്റലായാലോ? കപ്പ, വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. അധികാരത്തിൽ ഇരിക്കുന്നവരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ? ആദ്യമായതുണ്ടായി മനപ്രയാസം, ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ. അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ? രാജയോഗത്തിന് വിധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അകത്ത് കടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചല്ലേ കഴിയും. അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും. നിന്റെ കഷ്മലൻ അമ്മ അവനെ കൊന്നു കാര്യങ്ങൾ കാണുമെന്ന് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ. ഓ, ഈ പാതിരക്ക് ഏത് എന്റെയാ ഉറക്കളച്ച് ഇതൊക്കെ കാണാനിരിക്കുന്നു. അതെന്താ അവനെ പേടിപ്പിച്ചതാ? ഞാനാ സാക്ഷി. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ നീ എന്ത് കണ്ടെന്നാ? ലോറി, തടി, പോലീസ്, ജയില്, എനിക്കൊരു പണിയായി. എന്നാ വരട്ടെ സാറന്മാരെ. ദേവൻ രക്ഷപ്പെട്ടു. എന്റെ പുറകെ ഓടാ, നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവരെ വിട്ടാ പറ്റില്ല, പിടിച്ചോ. എന്നെ എങ്ങനെ കിട്ടത്തില്ല? എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരു ആശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് എന്റെ കണ്ണിൽ തന്നെ പെട്ടു. ഓട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല പാചകമാണല്ലോ. ഉർമീസിനു മുമ്പ് കുശിനി പണിയായിരുന്നോ? ഇപ്പൊ കുശിനി പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം, അത് പോക പോ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൻ 85, ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്, പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്ന ഒന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുവോ? അത് പഴഞ്ചോറായില്ലേ. പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നത്. ചുമ്മാ എന്ത്? ചുമ്മാ വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ട് മാറി ഇരുന്നേ. ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ട. വരണം വരണം, വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം. ഇരിക്കണം, പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ ഇൻസ്പെക്ടർ, ഓ ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ.
എന്തിനാണാവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എന്നെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. നവക്കാലത്ത് താങ്ക്സ് ഉണ്ടാ. നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ടാ. ഔദ്യോഗിക കൃത്യ നിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അർപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയ ബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10-ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നാലും നന്ദി ഡ്രാ. അക്കാലത്തെ അത് കറക്റ്റ്. മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുള്ളടാ, ഡ്രാക്കുള്ള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്ന മാരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കിരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അല്ല, ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും. പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കണോടാ. ഞങ്ങളുടെ നാട്ടില് പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദയ്ക്ക് എടുത്തോ, പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ ഡി ജി പി കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടെന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അത് ശരിയാ. നിങ്ങളൊക്കെ വല്യങ്ങത്തിന്റെ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാരെ എന്നെ നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളെ നാരായണക്കുട്ടിക്കാവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഓ, ഒന്ന് പതുക്കെ ശവം. അങ്ങാരി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത്. അതണ്ടായി വക്കൻ ചേട്ടത്തി, ഞാൻ ബാങ്കിൽ പോകുകയാണ് കേട്ടാ. ചേട്ടത്തി ഇതിവിടെ പോയി കിടക്കുകയാണ്. എവിടെയെങ്കിലും ചെന്ന് കിടക്കാനായിട്ട് ചേട്ടത്തി എന്നാ പട്ടിക്കുഞ്ഞ ഒറ്റത്തൊഴി വെച്ചെന്നുണ്ടല്ലോ. ചേട്ടത്തി എന്താണ്ടാ വിളിച്ചത് പട്ടിക്കുഞ്ഞെന്നാ? ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറസ്റ്റ് ആയിട്ട് പറയണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ എരുമക്കുഞ്ഞ്. അനിയ ചോടിച്ചു പണം കേട്ടാ, നോക്കിക്കോണം കേട്ടാ പൈലി. അത് ഞാൻ ഏറ്റി ചേട്ടത്തി. എടാ നാറി, നിന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്. കൊച്ചു മുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? അല്ല, കൊച്ചു മുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയിൽ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്. അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചു മുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പടാ ചിങ്കട്ടി, പുട്ടും കടലയും വാരി കയറ്റണത് പോലല്ല മുതലാളി പണി. നീ പടാ വൈ. അർദ്ധൻ അല്പരാത്രിക്ക് കൊട പിടിക്കണ്ടു. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരും. ഇത് നിങ്ങ തന്നെ നിന്നാ, എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കോ. അല്ല പിന്നെ എന്താ കത്രിന്റെ ചേച്ചി? എന്റെ പൊന്നു മകളെ ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും. എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം വന്ന്. ബ്ലച്ചിക്കൊച്ചിന് അറിയാല്ല, എന്നാങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ എവിടെ ഇരിക്കും? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ, ഇങ്ങനെ സ്നേഹമുള്ളവര്. എന്റെ മാതാവേ കൊണ്ടരണ്. കണ്ട വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത്, കേട്ടല്ലോ. അപ്പ പാത്രവും വേണ്ട. അയ്യോ, പാത്രം വേണം. ഇത് കണ്ട, ഇങ്ങനെ വേണം തിന്നാൻ തരാൻ. കേട്ട കത്രിയേ, നീ വലിയ കൊമ്പസ്രാവായിരിക്കും, എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. ഓ പിന്നെ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത്. ആണോ? എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ഒരു ഒറ്റ അടി വെച്ചാലോ മര്യാദക്ക് ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനോട് പൊക്കോ. ഓ, ഒരു ബ്ലാക്ക് ആയിട്ട് നടക്കുന്നു. നിങ്ങ തമ്മി പ്രേമാണ? ആ,
കെട്ടാൻ പോണയാണ്. എന്നതാണ് നിനക്ക് ജീവിതം മടുത്ത? ചേടതി കെട്ടിയതാണ്. ആണ് ജീവിതം മടുത്തിട്ടാണ് കെട്ടിയത്. ജടാ മരക്കഴുതേ. ഓ, ആ പെങ്കൊച്ചിനെ കെട്ടാമെന്ന് രണ്ടെണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത് അറിയാവ. ആദ്യം പോലീസിലൊരു വലിയ ആഫീസറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി അടിച്ച് ചത്ത്. രണ്ടാമത്തത് ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞൊരു കരക്കെട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടുമൊക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. കെട്ടാൻ വേണ്ടി പന്തലിൽ കയറിയതും കുണ്ടിനേക്കാ ചത്തത്തി ചങ്കു പൊട്ടി അയാളും ചത്ത്. ഇപ്പൊ ആരെ കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കയറി പിടിച്ചത്. നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും മകാക്ക് കൊല്ലാനും ആളായില്ല. അപ്പൊ ബ്ലച്ചി കൊച്ച കാലനാണല്ലേ? കോലനല്ല കോരി. ഇത് മലമ്പാബ് കോഴിത്തിന്നട മാതിരി ഉണ്ടല്ല, ഞങ്ങൾ നിന്നൊന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങക്ക് വേണ്ട കേട്ടാ, പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ്? ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ഷാപ്പിൽ കിടന്ന് ബഹളുണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്? അപ്പൻ ഷാപ്പിലാട്ട് കണ്ടാ. എന്റെ വ്യാകുല മാതാവേ, ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വൈറ്റിലാട്ടാണല്ലോ പോണത്. കടലിപ്പാതയാണ് അതെന്താ അണ്ടാ, മാനത്ത് ചെത്താണ് ആ കള്ള അണ്ടാ, അന്തിക്കോടവും കൊണ്ടു മുങ്ങണ താരാണ്ടാ. സൂര്യനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന എന്റെ മഹം വന്നായിരുന്ന. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ? കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമാൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ മാ? ഞങ്ങളും ഞാൻ ചോദിച്ചോടാ, എന്റെ മഹം കഴിച്ചോ? കഴിച്ചാർന്ന്. അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ, എടാ ചെമ്പലിന്റെ, ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന്, അവന്റെ അപ്പന് സങ്കടം വരുവടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. വേ കൊണ്ടുപോരാണ്. എന്റെ അപ്പനും മോനുമാണ്. അവിടെ തലയില്ലെങ്കി ഇങ്ങോട്ട് വെച്ച്. നാ 15 അപ്പം ഉണ്ട് കേട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലം ഇല്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ, കണ്ടറിയണം. അയ്യേ, നിലത്തിന്ന് എടുത്തിട്ടണം ചാവാം. ആ അപ്പം എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട്, എന്നിട്ട് ചാരൽ മുക്കിയടി അങ്ങനെ. ആ കർത്താവേ, ഇവൻ സൊനാമിയാ, മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ ഗൗനിക്കാൻ കേട്ടാ. ഇങ്ങനെ വെള്ളം ഇറക്കിയാ എന്റെ മഹന്റെ വയറ് കൊള്ളാ. അത് കൊള്ളമല്ലല്ല, കടലല്ലേ. പ്രാകാരടാ, ഇവൻ പത്ര ദിവസം തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ കടലാനയിലുണ്ടായത്. പക്ഷെ എന്റെ മഹന്റെ വയറിഞ്ഞിട്ട് നിങ്ങൾ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ, ഇനി ഇവിടെ ഒന്നുമില്ല. ഇതില് വിശേഷം തിരുമേനി വീഴും. മകൾ നൃത്ത മത്സരത്തിൽ ഒന്നാമതായി വിജയിച്ചില്ലാതെ എന്റെ സന്തോഷം. ഞാനല്ലേ സന്തോഷിക്കണ്ടേ? നിങ്ങൾ സന്തോഷിക്കുന്ന എന്തിനാ? ആ സന്തോഷം ഞങ്ങളെയും കൂടെ സന്തോഷമല്ലേ? സന്തോഷത്തിൽ പങ്കുചേർന്ന് തമ്പുരാന്റെ മകൾക്കൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. ഓഹോ, ആ സമ്മാനം തിരുമേനിയുടെ തൃക്കൈ കൊണ്ട് നേരിട്ട് കൊടുത്താട്ടെ. എന്തായത്? തവണകളായി അടച്ചു തീർത്തോളാവുന്ന കരാറിൽ വാങ്ങിയ കല്ല് വെച്ച ഒരു നെക്ലേസ് ആണ്. ഓഹോ, ഇത് അവിടെ തുറന്നാ മതി, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. ആയിരം പൂർണചന്ദ്രന്മാരെ ഒരുമിച്ച് കണ്ട സംതൃപ്തിയാ എനിക്കിപ്പോ. ഗൗരീദാസന്റെ വേളിപ്പെണ്ണായ നീയാ ഇനി സൂര്യമംഗലത്തെ പുതിയ അവകാശി. മോളെ, ശ്രീമന്ദിരി മോളെ, മോൾക്ക് എന്താ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അവൾക്ക് സംശയം ജനിക്കാത്ത വിധം ഗൗരീദാസനെ എങ്ങനെയെങ്കിലും ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മറ്റാരും ഇത് അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അവൾ ആരെയാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് അയാൾക്ക് മാത്രമേ ഇനി ജീവഹാനി ഉണ്ടാവൂ. അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ ഉപദ്രവിക്കാൻ പോണത് തന്നെയാണ്.
ചതിച്ചു ബന്ധിച്ചതിന്റെ പ്രതികാരമായിട്ട് ബ്രഹ്മദത്തിന് പിറക്കുന്ന പുത്രനെ പ്രാപിച്ചു കൊല്ലുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ താനാണ് ഇനി അവളുടെ അടുത്ത ഇര. ധൈര്യം കൈവിടുകയല്ല വേണ്ടത്. ഇതിനെന്താണാവോ പ്രതിവിധി? മന്ത്രം കൊണ്ട് ഇനി സാധ്യമല്ലാന്ന് തീർച്ച. തന്ത്രം കൊണ്ട് മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയൂ. ഗൗരിദാസനിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. സൂര്യമംഗലത്തെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പും തന്റെ കയ്യിലുള്ള ചിലമ്പും രണ്ടും കൊണ്ട് വേണം അവളെ തളയ്ക്കാൻ. ഇക്കാര്യം ഗൗരിദാസനോട് ബോധ്യമാകണ്ടേ? വേളിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുക. അവിടെ മുഹൂർത്തത്തിന് ഇനി അധിക സമയമില്ല. പട്ടതിരിപ്പാട് തന്നെ നേരിട്ട് വന്നാലേ ഇനി രക്ഷയുള്ളൂ എന്നാ എനിക്ക് തോന്നണേ. വരായിരുന്നു, പക്ഷെ അമ്മ മരിച്ചതിന്റെ ബാലായമുണ്ട് എനിക്ക്. ഇന്നില്ലത്തൊന്ന് പുറപ്പെട്ടുകൂടാ, അതാ ശാസ്ത്രം. നാളെ പുലരുമ്പോ ഞാനങ്ങ് എത്താം. നേരം വെളുക്കുന്നത് വരെ എവിടെയെങ്കിലും പോയി ഒളിച്ചാലോ? എവിടെ പോയാലും തനിക്ക് രക്ഷ ഉണ്ടാവില്ല. ഗൗരിദാസിനെ അവൾ കൊല്ലില്ല. സൂര്യമംഗലം മന തന്നെയാണ് ഇനി രക്ഷ. അങ്ങോട്ടേക്ക് പോയിക്കോളൂ. തന്ത്രവിധി ഞാൻ പറഞ്ഞുതരാം. നേരം വെളുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. പട്ടതിരിപ്പാട് നേരിട്ട് മനയിലേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്? അതെ. സീമന്തിരിയുടെ തലമുടി പറിച്ചെടുക്കാൻ പറഞ്ഞ് എന്തിനാന്ന എനിക്ക് മനസ്സിലാകാത്തത്. അത് പട്ടതിരിക്ക് തിരിപ്പലുണ്ടാക്കി വിൽക്കാനായിരിക്കും. ഗുരുദോഷം പറയാതെ. അതുകൊണ്ട് വിശേഷാൽ പൂജ വല്ലതും നടത്താനുണ്ടാവും. പക്ഷെ എങ്ങനെ പറിച്ചെടുക്കും? മുടിയുടെ കാര്യമല്ലേ, അത് പേടിക്കണ്ട. മുടിയുടെ കാര്യം ഞാൻ ഏറ്റു. എനിക്കതല്ല, ഇവന്റെ ലൈഫിന്റെ കാര്യം. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കരയുന്നു, അതൊരു പ്രശ്നമേ അല്ല. അല്ല വാമന, യക്ഷികൾ സാധാരണ മനുഷ്യ എങ്ങനെയാ കൊല്ലുന്നേ? അയ്യോ, തിരുമനിക്കറിയില്ല. ഇരയെ കൈ കിട്ടിയാൽ ഉടൻ ഈ ദംഷ്ടകൾ രണ്ടും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് കൊരവള്ളിക്ക് ഇങ്ങനെ കടിച്ച് കുടിച്ച് ചോര സർബത്ത് കുടിക്കുന്ന പോലെ ഇങ്ങനെ ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കും. അയ്യോ, അപ്പ എന്റെ കഴുത്തിൽ കടിവീഴാതിരിക്കാൻ എന്ത് ചെയ്യും? കഴുത്തിൽ കടിവീഴാതിരിക്കാനല്ലേ, അതിനും മാർഗമുണ്ട്. അത് ഞാൻ ഏറ്റു. അപ്പൊ മുടിയുടെയും കടിയുടെയും കാര്യം നീ ഏറ്റു. ഏറ്റല്ലോ ഏറ്റു. ആർക്കറിയാം, അതല്ലെങ്കിലും അങ്ങനെയാ. ആവശ്യത്തിന് ഒരിക്കലും ആളെ കിട്ടില്ലല്ലോ. ഇനിയുള്ള നീക്കങ്ങൾ വളരെ കരുതലോടെയായിരിക്കും. വേളി മുഹൂർത്തത്തിന് ഇനി നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഇനിയും മുടക്കാവുന്നതേയുള്ളൂ. പിന്നെ ഒരു കാരണവശാലും സീമന്തിനെ സംശയിക്കരുത്. പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതാണ് അത്യാവശ്യം. അച്ഛനാണെന്നല്ലേ അവൾ തിരുമേനിയെ കരുതിയിരിക്കുന്നത്? പോയി ഒരു ഉമ്മയും കൊടുത്ത് മുടിയും പറിച്ചെടുത്തോണ്ട് വാ. ഞാനില്ല, ഞാനില്ല. അയ്യപ്പ കുട്ടിയാ വെറുതെ നിന്ന് ഒരു കവുങ്ങു മരം കട ഒഴുകി കഴുത്തി വീണു. അപ്പൊ തന്നെ കാപ്പ് കൂട്ടു. അയങ്ങാ കൊലപാത്രത്തിന്റെ മുഖത്ത് അടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവരുടെ പെട്ടെന്ന് തുറക്കാലോ. ഇതാകുമ്പോ താക്കോൽ ഉണ്ടെങ്കിലല്ലേ തുറന്ന് കൊല്ലാവിളിക്കെ. നിങ്ങൾ വന്നേ, മോൾ അച്ഛന്റെ അനുഗ്രഹത്തിനായി കാത്തു നിക്ക. എന്താ അവരൊക്കെ പോയെ? അവരൊക്കെ പൊയ്ക്കോട്ടെ, എനിക്ക് എന്റെ അച്ഛനെ മതി. എത്ര നേരമായി ഞാൻ അച്ഛനു വേണ്ടി കാത്തിരിക്കാന്നറിയോ? തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് അച്ഛനോട്. ഗൗരിക്ക് വേണ്ടിയുള്ള എന്റെ ഈ കാത്തിരിപ്പ് സാധ്യമായത് അച്ഛൻ കാരണമല്ലേ? അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. എന്താ, എനിക്കറിയില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഒരു അക്ഷരം മിണ്ടിയ രണ്ടിന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. ഗൗരി, ഞാൻ പറയുന്നു കേക്ക്. യക്ഷി മണ്ണാങ്കട്ട, ഇത്രയും കാലം ആ വാമനാണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നത്. അത് പിന്നെ വട്ടാണെന്ന് പറയാം, പക്ഷേ നിന്റെ ഈ കുരുട്ടു ബുദ്ധി അത് എനിക്കറിഞ്ഞൂടെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അടിച്ച് പുറത്താക്കുന്നുണ്ട് രണ്ടേ. ഇവൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ സത്യം പറയട്ടെ, നമ്മൾ രണ്ടുപേരും ഒരു തന്റെയാണ് മക്കളാ. എങ്ങനെ എങ്ങനെ അറിയടാ, എന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അച്ഛനും. എടാ മാണിക്ക, കള്ളം മാണിക്ക. എന്നാ മറ്റൊരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ ശിവകാമി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുമില്ല, അവർക്ക് അങ്ങനെ ഒരു മകളുമില്ല. എന്റെ സീമന്ത്രി ഇതിനകത്ത് കയറ്റാൻ വേണ്ടി ഞാൻ കളിച്ചൊരു നാടകം. അയ്യോ, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. അറിയാം, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ആണ്ടിപ്പെട്ടിയുടെ വേഷം കിട്ടിയ നീ അവളെ മകളായിട്ട് സ്വീകരിച്ചത്. ഞാൻ കടകം വെട്ടിയപ്പോ നീ ഓതിരം വെട്ടി.
ആ പാവം ഋഷികേശനെ കുപ്പിയിലാക്കി ഇവിടെയുള്ളതെല്ലാം കൈക്കലാക്കി സ്ഥലം വിടാമെന്ന് കരുതി. ഇപ്പൊ സീമന്തിനിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ അവകാശം സ്ഥാപിക്കുന്നുണ്ടപ്പോ പുതിയ പൂഴിക്കടവരുമായിട്ട് ഇറങ്ങിയിരിക്കുവല്ലേ. എടാ മാണിക്ക, പൂനൂലിട്ട പൂജാരിയാണെങ്കിലും വക്രബുദ്ധിയിൽ നിന്നേക്കാൾ മുന്നിലാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ അയ്യപ്പൻകുട്ടിയോട് ചോദിച്ചു. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ പോയി അയ്യപ്പൻകുട്ടിയോട് ചോദിക്ക്, അവൻ പറയും സത്യാവസ്ഥ. നിന്റെ വലിയ അടുത്ത ചങ്ങാതിയല്ലേ ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. ഈ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവന് ചെറിയൊരു കണ്ണുകടി പോയി. എന്റെ ദൈവമേ, പട്ടറിൽ പൊട്ടലെന്നാണ് ചൊല്ലി ഇവൻ മുഴു പൊട്ടലായി പോയല്ലോ. പൊട്ടൻ നിന്റെ തന്ത. എന്റെ തന്ത ബ്രഹ്മത്ത നമ്പൂവിനെ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ തന്തയാ ഈ കല്യാണം കൊണ്ട് നിനക്കൊരു നഷ്ടമില്ല, നേരത്തോളൂ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. നിന്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. ജോലി അവളെ കെട്ടാൻ പോണം നീ ആണെങ്കിലും പണി കിട്ടാൻ പോണം നീ. പറയുന്ന ഇതിലെന്താ? അല്ല, നമ്മൾ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ആരായാലും അടിച്ചു പോവും. എനിക്ക് പേടിയാ. എനിക്കതറിയാം, നിന്റെ ചങ്കിടിപ്പ് ഞാൻ കേൾക്കുന്നുണ്ട്. അതകത്ത് അരി ഇരിക്കുന്ന ശബ്ദമാണ്. എന്റെ ഈശ്വര, അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ ഏറ്റുപോയല്ല. സത്യത്തിൽ എനിക്ക് പേടിയാ. ഭട്ടതിരി പറഞ്ഞ ഓർമ്മയില്ലേ, അവളുടെ ലക്ഷ്യം ആരാണോ അവരെ ഉപദ്രവിക്കുന്നു. ഭട്ടതിരിക്ക് അങ്ങനെയൊക്കെ പറയാ. നട്ടതിരിയുന്ന ഞാൻ എങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരെയും കൊന്നോ. രണ്ടുപേരെ കൊന്ന ഞാനും ചാവൂല. എങ്കിലും ആദ്യം എന്നെ കൊന്നോട്ടെ. ഏത് മുടിഞ്ഞ നേരത്താണാവോ ഞാൻ കയറി ഏറ്റത്. മുടി പറിച്ചെടുക്കുന്നത് വരെ എന്റെ കൂടെ നിക്കണേ. വടശ്ശേരി വാമനൻ കൂടെ ഉണ്ടോ? പരിസരത്ത് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പോയി പറിക്ക, പിന്നെ വാമനെ പോയി പറിക്കടാ. മോൾ ഒരുങ്ങി കഴിഞ്ഞില്ലേ, മുഹൂർത്തം ആവാറായി. വാ മോളെ. വെറ്റില എവിടെ? മേശയിലുണ്ട്. എന്താ വാടാ കിടന്ന് ഓരിയിടുന്നെ? നിന്റെ ആരെങ്കിലും ഒന്ന് വെളുപ്പിനെ ചത്തോ? അതല്ല മുതലാളി, ആ പ്രസിഡന്റ് അവിടെ പൊട്ടിക്കൽ തുടങ്ങി. ഓഹോ, അത് ശരി. അപ്പോയാള് രണ്ടും കൽപ്പിച്ചാണല്ലേ. ഞാൻ വയലന്റ് ആകാതിരുന്ന അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ അവന്മാരെ കൂടെ ചവിട്ടി കൂട്ടിയേ. നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ വെറുതെ പ്രശ്നത്തിനൊന്നും പോണ്ട. മുതലാളി, 25 പൊട്ടി മുതലാളി. ഇപ്പൊ 26 മുതലാളി. എല്ലാ വർഷവും മേടമാസത്തിലെ അത്തന്നാളിൽ, അതായത് എന്റെ ജന്മനാളിൽ, കുന്നത്തൂർ ഭഗവതി ഉണരുന്നത് കണ്ടംപുള്ളി രാമൻ നായരുടെ വെടി വഴിപാട് കേട്ടിട്ടാണ്. ഇക്കുറി നീ അത് തെറ്റിച്ചു. അത് മുതലാളി പ്രസിഡന്റ് വഴിപാട് പറഞ്ഞപ്പോ. അയാള് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, അമ്പലത്തിന്റെ പ്രസിഡന്റ് അല്ല. എന്നെ തോപ്പിക്കാൻ നീ അയാളോടൊപ്പം കൂട്ടുന്നല്ലേ? അടിച്ച് പൊളിക്കണം അവന്റെ വെടിപ്പൊരാ. അയ്യോ മുതലാളി, ഒന്നും ചെയ്യരുത്. ഇക്കുറത്തേക്ക് മാപ്പാക്കണം. ഇനി ഇത് ആവർത്തിക്കേല. അയാൾ എത്രടാ പറഞ്ഞത്? 51. എന്നാ കണ്ടംപുള്ളി രാമൻ നായരുടെ വക 102. രാമൻ നായരുടെ പൊട്ടി ശേഷം മതി ശ്രീധരൻ നായരുടെ പൊട്ടുന്ന. എന്നാ നിർത്ത്, എന്റേത് പൊട്ടട്ടെ. എന്തിനാ രാമൻ നായരെ ഈ വഴിപാട്? ചേട്ടനെ തോൽപ്പിക്കാനോ അതോ ചേട്ടനുമായിട്ടുള്ള ശത്രുത തീർക്കാനോ? ചേട്ടനെ തോൽപ്പിക്കാൻ എന്തേ? ഒന്ന് പെരുക്കട്ടെ. എത്ര വെടി പൊട്ടിച്ചു? എത്ര എണ്ണം പൊട്ടിക്കണം?
ഈ അമ്പലക്കാരത്തിന് എന്തിനാണ് അതിന്റെ ഈ ശത്രുത? ഇത് ആരെ തോപ്പിക്കാനാ? തന്നെ തന്നെ തോപ്പിക്കാൻ. അപ്പൊ ഇത്രയും കാലം തോറ്റതൊന്നും പോരെ. അച്ഛൻ മരിക്കുമ്പോ അച്ഛൻ എനിക്കാണ് സ്വത്ത് കൂടുതൽ എഴുതി വെച്ചതെന്നും അത് ഞാൻ സ്വാധീനിച്ചിട്ടാണെന്നും പറഞ്ഞ് കോടതി കൊണ്ട കേസ് കൊടുത്തു. തോറ്റു. പഞ്ചായത്ത് ഇലക്ഷൻ എനിക്കെതിരെ മത്സരിച്ചു, തോറ്റു. അമ്പലക്കമ്മിറ്റി പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യമൊന്നും താ ഇവിടെ വിളമ്പണ്ട. ഒരൊറ്റ വോട്ടിനല്ലേ താൻ ജയിച്ച? ഒരൊറ്റ വോട്ട് നിന്റെ പെണ്ണുപിള്ളേ. തറവാട്ടി പറഞ്ഞവന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലോ ഇടങ്കാല് പിരിച്ചിട്ട് കേറ്റങ്ങ് കേറ്റട്ടാ. ഫ്ലാറ്റ് നോക്കി ഒന്ന് കൊടുത്താലോ. നല്ല ഭൂതി. അങ്ങനെ അങ്ങോട്ട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മുതലാളി മുതലാളി എന്ന് വിളിക്കുന്ന സത്യതാണെന്നൊരു അലവരാതിയുണ്ട്. അവൻ പറ്റത്തോട്ട് കേൾക്കും. പാടും അമ്പലത്തിലേക്ക് പോകാം, പ്രസാദം തണുത്തു പോകും. ഇനി അമ്പലത്തിൽ കയറിയ ശരിയാവില്ല. ഈ പരിശോധന കണ്ട സ്ഥിതിക്ക് എനിക്കൊന്നും കൂടെ കുളിക്കണം. ഞങ്ങൾക്ക് വല്ലതും കഴിക്കണം. തീറ്റയുടെ വിചാരം മാത്രമേ എനിക്കുള്ളൂ. അയ്യോ ഒഴിച്ചു ഒഴിച്ചു മടിക്കണ്ട. മതി 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 മതി, ഇത്രയും മതി. അഞ്ചെണ്ണം കൂടി മതി എന്നാണ് പറഞ്ഞത്. നീ എത്ര 28 കഴിച്ചാ? മതി 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 മതി. അയ്യോ ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കല്ലേ യവമാര് മെലിഞ്ഞു. നീ എന്നെ തെണ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. കയറി പൊടി അകത്ത് വിളമ്പാൻ നടക്ക. എടോ വെള്ളം എടുത്ത് കമത്തടോ, വെള്ളം എടുത്ത് കൊടുക്കണോ? ഹായ് സാമ്പാ വരിശകള്. ഒരു വർഷത്തേക്കുള്ള നെല്ല 10,000 ഇവന്മാരത് ഒരു മാസം കൊണ്ട് തീർക്കും. ആ പ്രസിഡന്റ് ചേട്ടയുടെ കൂടെ 3-4 പേര് എപ്പോഴും നടക്കുന്ന കണ്ടിട്ടാ ഞാൻ ഇവന്മാരെ തീറ്റയും ശമ്പളം കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്നത്. എവിടുന്ന് കിട്ടിയടോ തീറ്റി പണ്ടാരങ്ങളെ? പെരുമാതുറ. പ്രസിഡന്റിന്റെ കൂടെ ഉള്ളവരെ പേടിച്ചിട്ടെന്നാ നാട്ടുകാര് പറയുന്നത്. അതെ, എന്താ സംശയം? എന്നെ തല്ലിയാ തിരിച്ചു തല്ലാൻ വേണ്ടി തന്നെയാ ഞാൻ യവന്മാരെ കൂടെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഈ നിലയ്ക്ക് യവന്മാരെ തീറ്റി പൊറ്റിയ അധികം താമസിയാതെ ഞാൻ കുത്തുവാള എടുക്കും. കുത്തുവാളയല്ല, പിച്ചിച്ചട്ടി എടുക്കും. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ. ഗുണ്ടകളാത്ര ഗുണ്ടകള്, ഇവന്മാരുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ആദ്യം. പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളുള്ള വീടേത്, അതിങ്ങനെ കെട്ടിച്ചയക്കണമെന്ന് വല്ല വിചാരമുണ്ടോ? മുക്കുന്നതിനും മൂന്നതിനും ഒക്കെ ചേട്ടനെ തോപ്പിക്കാൻ നടക്കുക. അതേടി, അയാളെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാ നടക്കുന്നത്. അതെന്റെ ശബദമാണ്. പിന്നെ എന്റെ മക്കളുടെ കാര്യം. ആ ചേട്ടൻ എന്റെ മുന്നിൽ മുട്ടു കുത്തിച്ചിട്ട് വേണം എനിക്ക് ശാസ്ത്രിടാൻ. എന്നിട്ട് അവരുടെ കല്യാണം ഞാൻ ആഘോഷപൂർവ്വം നടത്തും. അത് കണ്ടി നാട് നാട്ടാര് ഒന്ന് ഞെട്ടണം. ഞെട്ടും ഞെട്ടും. അപ്പൊ ഈ ജന്മത്തെ എന്റെ മക്കളുടെ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പായി. നടക്കുമടി നടക്കും. ഒരു പാർട്ടി ഇന്ന് നമ്മുടെ മോളെ കാണാൻ വരുന്നുണ്ട്. നീ ചന്ദ്രോത്ത് തറവാട് ചന്ദ്രോത്ത് തറവാട് എന്ന് കേട്ടിട്ടുണ്ടോ? അച്ഛനാണെങ്കിൽ റബ്ബറ് കശുവണ്ടി കുരുമുളക് ഏലം തുടങ്ങിയവ കഴിച്ചിരിക്കുന്ന വലിയ ബിസിനസ്. ഇതുപോലെ എന്തുമല്ല കോടീശ്വരന്മാര്. എന്നെ നിങ്ങൾക്ക് ഇതൊന്ന് നേരിട്ട് പറഞ്ഞൂടെ? നിന്നോട് പറയുന്നതല്ലേ നല്ലത്. രണ്ട് മൈക്കും വെച്ച് കെട്ടി റോഡിലോട്ട്. ആ പ്രസിഡന്റ് പോലും അറിയാതെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന ആലോചനയാ. ഇനി ഐശ്വര്യന്റെ മുമ്പിലൊന്നും ചെന്ന് പെടാതിരുന്നാ മതിയായിരുന്നു. ഈ ആലോചന എല്ലാം അവൻ ഇടങ്കോലിട്ട നിന്റെ സഹോദരന്റെ മോനാണെന്ന് ഞാൻ നോക്കില്ല. അയ്യോ ദേ കണ്ടല്ലോ വെച്ചേക്കില്ല. വെറുതെ അവന്റെ തലയിൽ ചൊറേണ്ട. ഇപ്പൊ അവന്റെ ശ്രദ്ധ മുഴുവൻ പുതിയ പപ്പട കമ്പനിയില്ല. പപ്പട കമ്പനി അവന്റെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ മോടെ കാര്യത്തിലാന്നാ കേട്ടത്. എവിടെ നീ മോള്? വാമോളെ കേറിട്ട് പോവാ. വേണ്ട ചെറിയമ്മേ, പോയിട്ട് തിരക്കണ്ട്, ഞാൻ പിന്നെ വരാം. വരട്ടെ ചെറിയച്ചോടൊന്നും മിണ്ടിയാലെന്താ? നിന്നോടൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തോപ്പിക്കാൻ നടക്കുന്നവന്റെ മോടെ സ്കൂട്ടറിൽ കയറി പോവരുത്. നിനക്കൊരു പുതിയ സ്കൂട്ടർ വാങ്ങിച്ചു ഞാൻ പറഞ്ഞല്ലേടി. എനിക്ക് സ്കൂട്ടർ ഒന്നും വേണ്ട. ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടച്ചാ, എനിക്ക് വേണം. അയ്യോ അവക്ക് പഠിക്കാനല്ലേ തിരക്ക്, സ്കൂട്ടർ ഓടിക്കാൻ. ഇങ്ങനെ പോയാ നീ പരീക്ഷയ്ക്ക് വെള്ളം കുടിക്കും. പോയിരുന്ന് പഠിക്കടി. എന്താ ഇറാഖില് മിസൈല് വീണ പോലെ ആയല്ലോ. വീടിന്റെ ആധാരം പണയം വെച്ചതും കരഞ്ചന്ത് ഗൾഫിൽ പോയതും ഓഫീസിന്റെ പണി തുടങ്ങിയതും എല്ലാം പെട്ടെന്നായി പോയി. കിടപ്പാടം പോവും അവർക്ക്. സാധ്യത ഇല്ലാതെ ഇല്ല. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ സി അടികൾ എല്ലാവരും വ്യത്യസ്തരാണ്. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ.
സിഐഡി മൂലംകുടിയിൽ സഹദേവൻ പറയുമ്പോൾ സുഖമില്ല, നമുക്ക് പേരങ്ങ് മാറ്റിയാലോ? മൂലംകുടി തൊട്ട് കളിക്കരുത്, അത് ഞങ്ങളുടെ തറവാടിന്റെ പേരാ. എങ്കിൽ സിഐഡി മൂലംകുടി എന്ന് മാത്രം വെച്ചാലോ? പേര് മാറ്റുക എന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ ഇമ്പില്ല. സിഐഡി മൂലംകുഴിയിൽ സഹദേവൻ, ഓക്കെ. ആദ്യം രണ്ടക്ഷരം എടുത്താൽ അത് കൊള്ളാം. സിഐഡി മൂലം ഞാൻ ഉദ്ദേശിച്ച മൂലംകുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ സായി കിട്ടിയല്ലോ. അച്ഛാ വിക്രമേട്ടാ, വർക്കിയേട്ടാ, ഞാൻ ഉദ്ദേശിച്ച എന്താറിയോ? മൂലംകുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ സായും. നീ ജയിൽ ചാടിയവനല്ലേ? അതെ. നിന്നെ പിടിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പറഞ്ഞോ. പിടികിട്ടാ പുള്ളിയായ തുരപ്പ കൊച്ചുണ്ണിയെ സിഐഡി മൂസ പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പൻ കൊച്ചുണ്ണി സിഐഡി മൂസയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്ന്. അവരിതിന്റെ ഉള്ളിൽ നൂരിപ്പോയി. വിടരുത് അവനെ. ഫോളോ. ഈ തുരപ്പൻ എവിടം തുറന്നു പോയി? കുഴപ്പാവോ? ഈ പിശാച ആരും അമ്മനെ കെട്ടിക്കാൻ നിൽക്കാണ്. എന്താ പോലീസുകാരെ നമ്മുടെ കല്യാണം? തുരപ്പൻ്റെ അടുത്ത കളി. ആ ഹെൽമെറ്റ് ആൾത്തിരക്കുള്ള വീഥിയിലൂടെ അണ്ടർവർട്ട് വണ്ടി ഓടിക്കാൻ ആരാധാൻ അമേരിക്കൻ സായിപ്പോ. അമേരിക്കയെ കരിമരുന്ന് വെച്ചോടായിരുന്നു ദേഹവാസകാലം കരിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ തൃശൂർ പൂരത്തിന്റെ അന്നാ ജനിച്ചത്. അമേരിക്കയിലെ തൃശൂർ പൂരത്തിന്റെ അന്നാ ജനിച്ചതെന്ന്. ഹെൽമെറ്റ് ഒന്ന് എടുക്ക്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ എന്ന് നോക്കട്ടെ. ഇത് ഞാനല്ലേ? ഇങ്ങോട്ട് പോയി. चर्च रोड पर वेट करेंगे. പിച്ചക്കാരെല്ലാം ടാറ്റ ചെടിക്കലേ വിക്രമേട്ട, അവൻ പോവും. താങ്ക് യു. ഇറക്കി വിടുക അവനെ. അവരല്ലേ? ഇല്ല, ഓടിക്കോ. അവരുടെ കയ്യിൽ തോക്കുണ്ട്. എങ്കിൽ നമുക്ക് തോറ്റുകൊടുക്കാം. നമുക്ക് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൂടെ? എന്ന് വെച്ചാൽ മെറ്റൽ വറക്കി എറിഞ്ഞോ. നടക്കുന്നുണ്ടോ?
അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. തൽക്കാലം പോലീസിന് രക്ഷപ്പെടാൻ വേണ്ടി നീ വേഷമാറി നടന്നോളൂ. ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം, നിങ്ങളുടെ കൂടെ. ഓക്കേ, അത് തെരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോടുവോ? തപ്പു പണിട്ട് തെരിയാമ എന്നാ എപ്പടി? എന്നാ വാത്തു മാതിരി മുഴിച്ചിട്ട് ബദൽ ചെന്നേ പന്നിനത് തപ്പു താനേ? ആ തപ്പു തപ്പു. എവളത് ധൈര്യം ഇരുന്ന തപ്പുന്ന തെരിഞ്ഞിട്ടും ചെരുപ്പ് പോട്ടിക്കിന്റെ വീട്ടുക്കുള്ള വന്നിരുപ്പേ. അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്നാ നിശ്ചയമാ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടേ. അതെപ്പടി ഉനക്ക് തെരിയും? ഇതോ പാരു പാട്ടി, നീ ഇതാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പണ്ണ അത് തപ്പല്ലേന്ന്. എന്നാൽ എന്താള മന്നിച്ചിട്ട് പാവം മുതല വെളിയിലെ കൂടെ ചൊല്ലു. അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കര ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരിവാട് കിളവിയുടെ ഉള്ളപ്പ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ കയറി ഒരു ചാവട്ടെ. എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ സ്വാമി. അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കേട്ടി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി. പല പരട്ടെ കിളവി ചാവിയില്ല ഒന്നും പറയരുത്. എവിടെ നിന്ന് കിട്ടി സ്വാമി? പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. നല്ല പ്രകാശ മടി സാധാരണ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല, താത്തേ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും ഇത് വടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി, പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കിട്ടിയവനെയും പത്ത് തൊട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കിട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്തര് പറഞ്ഞാലും പാട്ടി 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 ചരണം കെട്ടാ ജൂല കൊടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം, എന്നിട്ട് വേറെ ഫാഷനിലൊന്നും വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ കഴിച്ച് കളഞ്ഞിട്ട് ദ്രസ്യം പാൻറ് ഷർട്ട് വിടണം. അയ്യോ ഇന്ദ്രിയേ, അപ്പം ശരിയാവൂല. അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞോല്ല എന്നെ കേക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്ന് നോക്കോ? പാൻറ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. അത് എങ്കിൽ മതി. ശരി, പക്ഷേ പാട്ടി. എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നാര് സിനിമാനടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാം. ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞു പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളി എടുത്തില്ല, ഒരു പത്ത് രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി, തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിച്ചോ. ഇതോ പറയാൻ പാട്ടി. ഓ എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം
ഇതാ ഞാൻ പറഞ്ഞ കുഞ്ഞുമാൻ ഇടപെട്ടാ ശരിയാവില്ലെന്ന്. നിങ്ങൾ എന്തിനാ കുഞ്ഞുമാനെ പിടിച്ചിട്ടത്? ഞാനൊരു കാര്യം പറയട്ടെ, ഏത് പ്രണയവും എടുത്ത് ചാട്ടത്തിലൂടെ സക്സസ് ആവുകയുള്ളൂ. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്, കേട്ടിട്ടില്ലേ? എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം. മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം. എടാ എന്തോ, എന്താ വേണ്ടേ പറ? ഈ കുഞ്ഞമ്മാവൻ നിനക്ക് വേണ്ടി ജീവം വരെ കളയാൻ തയ്യാറാ. എനിക്കൊരു ജീവിതം കിട്ടുന്ന കാര്യമാണ് കുഞ്ഞമ്മാൻ ചെയ്തു തരേണ്ടത്. അല്ലാതെ കുഞ്ഞമ്മാന ജീവൻ പോകുമ്പോ എന്റെ അച്ഛന്റെയും ജീവിതം കൂടി കൊണ്ടുവരുത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് വല്യമാനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കല്യാണം. എങ്കി അങ്ങനെ തന്നെ ആലോചിക്കാം. എഴുന്നേൽക്ക്, ഇപ്പൊ തന്നെ പുറപ്പെടാം. അതെ, കള്ളം കുടിച്ചോണ്ട് ഒരു കല്യാണ ആലോചന. ഈ മഹാമാരി ലോകകാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത് വരെ മദ്യം നുണഞ്ഞോണ്ടാ പിന്നാണ് ഒരു കല്യാണ കാര്യം. കൊള്ളാലോ, ഊര് തെണ്ടി തെണ്ടി നടന്ന് എന്റെ അളിയന്റെ മണ്ടയിൽ ആൾതാമസം തുടങ്ങിയോ. എടാ എന്തോ, വാ മണിക്കൊത്ത് പോയി പെണ്ണു വയ്ക്കാം. അയ്യോ, ഞാനോ? ഞാനാ പരിസരത്തോട്ട് വരൂല. അതെ, മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞാൽ മുറം വെക്കാൻ നടക്കുന്ന ചെറുക്കൻ എന്നല്ല അർത്ഥം. കുഞ്ഞമ്മാവിന്റെ കൂടെ ചോദിക്കും എന്നെ തരാൻ. ഇവന് ധൈര്യം വേണ്ട. ചന്തുട്ടി, നീ പോരുന്നു. ഞാനോ, എനിക്ക് രണ്ട് കുണുക്ക് പണിയാനുണ്ട്. ആദ്യം ഈ പണി കേട്ടെ, എന്നിട്ട് മതി കുണക്ക്. നീ വരുന്നു. എടാ പല്ല, നീയും. അയ്യോ, ആ കോമ്പണ്ടി കയറി എന്റെ കാല് വെട്ടും വക്കീല്. വക്കീലിന്റെ തല വരെ വേണമെങ്കിൽ വെട്ടാൻ ധൈര്യം ഉള്ളവന്റെ കൂടെ നീ വരുന്നെന്ന് ഓർക്കണം. ഉദയനക്കുറിപ്പിന്റെ അവതാരങ്ങൾ പാടി പുകഴ്ത്താൻ നീയും പോന്നടാ ശങ്കുണ്ണി. പോന്നേ. മണിക്കൊത്തുള്ളൊരു വീരഭദ്ര, നന്മകൾ കാക്കണം വീരഭദ്ര. സോദരൻ ഒന്നിച്ചു വന്നിട്ടുണ്ടേ, കണ്ടു മടങ്ങാൻ കനിഞ്ഞിടേണം. വക്കീലിനെ കണ്ടു മടങ്ങാൻ കനിഞ്ഞിടേണം. നമസ്കാരം. കാലങ്ങൾ കുറച്ചായി പടക്കുറിപ്പിനെ മുഖാമുഖം കണ്ടിട്ട് ഈ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരും പ്രമാണിമാരും ഒക്കെ ഉള്ളത് കൊണ്ട് ചോദിച്ചതാ. ഈ കൊച്ചുകുറുപ്പിന്റെ ഉറപ്പില് അവരെല്ലാരും വന്നേക്കണേ. കുടുംബത്തൊരു നല്ല കാര്യം വരുമ്പോ ശത്രുതും പകയൊക്കെ എല്ലാവരും മറക്കണല്ലോ. എന്റെ അനുജന്റെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന ആ നല്ല കാര്യം കേക്കട്ടെ. എന്താത്? നാല് കസേര കിട്ടിയിരുന്നെങ്കിൽ മാന്യമായിട്ട് അതിലോട്ടിരുന്നു എന്ന് പറയാമായിരുന്നു. അല്ല, അതാണ് വക്കീലിനും ഒരു അന്തസ്. പിന്നെ അന്തസ്സിന് വേണ്ടി വീരഭദ്രൻ ഏത് തറയെയും സഹിക്കും. വന്നാട്ടെ, ഇരുന്നാട്ടെ. ക്ഷണിച്ചതല്ലേ, വരണടാ. കൂട്ടത്തിൽ തറ എന്നൊരു സൂചന ഉണ്ടായിരുന്നു. ഒരു തറക്കേ മറ്റൊരു തറയെ മനസ്സിലാവും, അതുകൊണ്ട് വരണടാ തറകളെ. ഞങ്ങൾ വന്നത് തന്റെ മകൾക്കൊരു കല്യാണാലോചനയുമായാണ്. ആഹാ, നമ്മള് തമ്മിൽ പ്രശ്നങ്ങൾ വലുതുണ്ടാവും. പക്ഷേ അവളുടെ അച്ഛന്റെ അനുജൻ എന്ന നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആ ജാനകി, കേട്ടില്ലേ? നമ്മുടെ മോളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉള്ള ഒരാളോടുണ്ട്. നമ്മള് തെറ്റിദ്ധരിച്ച കൊച്ചുകുറുപ്പ്. പറടാ, നീ കൊണ്ടുവന്ന പയ്യനേതാ? എനിക്കതറിയാൻ തിടുക്കമായി. വിചാരിച്ച പോലെ പ്രശ്നങ്ങളില്ല. എന്റെ പല്ല് സ്വർണം കിട്ടുമെന്ന് ഉറപ്പായി. പാട്ട് പാടാതെ ഒരു കിടിലൻ സദ്യ. നിർത്ത്, മാറ്റ് പറയട്ടെ. പയ്യൻ മറ്റാരല്ല, എന്റെ അനന്തരവനാ. എന്റെ അനന്തരവൻ എന്ന് മാത്രം പറഞ്ഞാ പോരല്ലോ. താൻ അംഗീകരിച്ചാൽ തന്റെ അനന്തരവനാ. അനന്തൻ. ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഷോക്കി കാറ്റ് പോയോ? മറുഭാഗം പ്രതികരിച്ചില്ല. ഞാൻ സന്തോഷം കൊണ്ടൊന്നും മരവിച്ചതാ. നിങ്ങൾ ഇരിക്കെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഈ സന്തോഷം കൊണ്ട് കണ്ണീര് വരിക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സന്തോഷം വന്നാ മരവിക്കൂ. മനുഷ്യകുലത്തിൽ ഇയാൾ ഒരു വ്യത്യസ്തനാ. ചിലപ്പോ മരിച്ചിട്ട് ജീവിച്ചു തന്നെ ഇരിക്കും. എന്താ എന്താ കാര്യം? കള്ളുമുത്തു വെളിവില്ലാതെ കണ്ട തെണ്ടികളെയും കൊണ്ട് എന്റെ മോക്ക് സംബന്ധാലോചനയ്ക്ക് വന്നിരിക്ക. എന്നെ പരിഹസിക്കാൻ അവന്മാർക്ക് ഇപ്പോഴേ ഒരു സദ്യ കൊടുത്തേക്കാം. ഈ മുളകുപൊടി മുഴുവൻ നാല് ഗ്ലാസ്സിലായി നന്നായിട്ടൊന്ന് കലക്ക്. അതുള്ളിലേക്ക് ചെന്ന് ചെറുകുടലും വൻകുടലും എല്ലാം കൂടെ ഒന്നായി കഴിയുമ്പോ ഉള്ളിലുള്ള ചതിയും പരിഹാസവും ഒക്കെ പുറത്തു വരും. എന്തിനാ ഇതൊക്കെ? ഇത്രയും പോരാന്നറിയാം, തല്ലി ഓടിക്കുക വേണ്ടത്. പക്ഷെ വെളിവില്ലാത്തവനെ തല്ലിയിട്ടെന്ത് കാര്യം? വേഗം റെഡിയാക്ക്. ഞാൻ പറയുന്നത് എനിക്ക് വയ്യ. കുഞ്ഞേട്ടാ, വേണ്ട കുഞ്ഞേട്ടാ, പ്ലീസ് കുഞ്ഞേട്ടാ, ഓടി നടന്നു. ഇനി പറ,
ഒരു ചടങ്ങിന് വേണ്ടിയാണെങ്കിലും പെണ്ണും ചെറുക്കനും തമ്മിലൊന്ന് കാണണ്ടേ? നല്ലൊരു മുഹൂർത്തം കുറിക്കണ്ടേ? കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണ്ടേ? അതല്ല, വീട്ടിൽ വെച്ച് നടത്താനാണ് കൊച്ചുകുറുപ്പിന് താല്പര്യമെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കണ്ടേ? അയ്യോ, ഇങ്ങോട്ട് പോരുമ്പോ എല്ലാവർക്കും ഒരു തുള്ളപ്പനിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ രണ്ടും കൽപ്പിച്ചാ വെച്ചാ കുടുംബം ചെറച്ചാ മുട്ട, അത്രേ ഞാൻ കരുതിയുള്ളൂ. എന്താ എന്താ? തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഒരു നല്ല കാര്യമായിട്ട് വന്നതാണല്ലോ. വിശദമായ സൽക്കാരവും കൂടലും ഒക്കെ പിന്നീടാവാം, തൽക്കാലം ഇതങ്ങോട്ട് കുടിച്ചാട്ടെ. അനന്തനും അശ്വതിയും നല്ല ചേർച്ചയാ. സൂര്യനും താമരയും പോലെ, ചന്ദ്രനും അമ്പലം പോലെ. ഈ പാണനൊന്ന് വാഴ്ത്തി പാടിക്കോട്ടെ. ആദ്യം അതൊന്ന് കുടിക്കേ, പിന്നെ വാഴ്ത്തി പാടാം. മനസ്സിലായില്ല. ഞാൻ നന്ദനവർമ്മ. എങ്ങനെ വർമ്മ? നന്ദനവർമ്മ കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ. അതുകൊണ്ട് തന്നെ ഈ പാലസിന്റെ ഏറ്റവും അടുത്ത അവകാശി. അവകാശം ആർക്കാണെന്ന തർക്കം കോടതിയിലാണല്ലോ. സാറ് വന്നത് ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോന്ന് അറിയാൻ. രണ്ട് പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല, ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കോ. റിസീവർമാര് ഭരിച്ച് നന്നാക്കിയ ചരിത്രമല്ല, നശിപ്പിച്ച ചരിത്രം എന്ന് വരെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവര് കാണും, പക്ഷെ ഞങ്ങൾ അത്രക്കാരല്ല. പി ആർ മിസ്റ്റർ ക്ലീൻസ്. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട്. മണിനീച്ച ഉർമീസേ ഇല്ലേ? എന്തെങ്കിലും അവിഹിതം നടന്നു എന്നറിഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും. മഹാദേവർമ്മയ്ക്കും നാരായണക്കുറുപ്പിനും മാത്രമല്ല എനിക്കും ഉണ്ട് മുകളിൽ പിടി. പിടി മുറുക്കി പിടിച്ചോടെ, കൈവിട്ടാ താഴെ പോകും. അതുകൊണ്ട് പിടിച്ചോണ്ടേ. തമ്പുരാൻ ധൈര്യമായിട്ട് പോവാ. നിങ്ങൾ അവകാശികൾ ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും, ലാഭം ഉണ്ടാക്കും. അത് സർക്കാരിലേക്ക് ഒരു പൈസ പോലും വെട്ടിക്കാതെ അടക്കുകയും ചെയ്യും. ആ അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ ആ ഇപ്പൊ ഞാൻ ഇറങ്ങാം. ഇനി എപ്പ കേറും? അയ്യോ കർത്താവേ. താങ്ക് യു സർ. അനന്തം പറഞ്ഞുകൊണ്ടേ നടക്കുന്നു, ഇല്ലെങ്കിൽ നന്ദനവർമ്മയുടെ സുന്ദര മർമ്മം ഞാൻ ഈടിച്ച് പിഴിഞ്ഞു കലക്കും. ഒന്നും മിണ്ടാതിരിയടാ മഞ്ഞപ്രകാരം മാപ്പിളെ. ഒന്നുമില്ലെങ്കിൽ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാ. രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ വി ഹാവ് ടു റെസ്പെക്ട് ദം. സോറി സർ. നിന്റെ ഒരു ഒടുക്കലത്ത പഴം. ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ആ കണ്ണയ്യയുടെ കയ്യിലിരിക്കുന്ന അഡ്രസ് ഉണ്ടല്ലോ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ അയാളെ കൊണ്ട് നിന്റെ കാലിയാൻ വെട്ടിക്കും. ആണല്ലോ, ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊന്നും കേൾക്കുകയും വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഏറെ പോവേ. നമസ്കാരം. വണക്കം. വണക്കം. ആളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. അവൻ നാട് വിട്ടു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അവനെ ഞാൻ കണ്ടുപിടിച്ചിട്ടണേ. ഞാനിപ്പോ വരാം. ആളാരാ? കണ്ട എങ്ങനെ ഇരിക്കും? കുള്ളമ്മ, ദടിയ, കറുപ്പാ, കൊടുവാ പൈസ വെച്ച പള്ളിയാ. ആമാ അപ്പ എന്നെ അല്ല കണ്ടത്. ഇങ്ങ പോസ്റ്റ് ഓഫീസ് എങ്ക ഇരിക്കു? കുറച്ച് ദൂരം പോണം. അത് പക്കത്ത് സന്തല പോണാ. ഫാറസ് മാറി ഒരു ഏരിയ വരുമാ. അങ്ങോട് കാണാം. നാന്ത ആളെ തേട പോറேன். വഴി കാട്ടി നീ കൊஞ்சம் വായ. അയ്യോ ஏய் நூறு கூட்டம் ஜோலி. எங்களுக்கு இந்த ஏரியாவ பத்தி தெரியாது. உனக்கு தெரியும். கொஞ்சம் ஹெல்ப் பண்ணு பா. அது இப்ப என்னது வச்சாலே? நான் தான் வரணும். கண்டிப்பா வர. ஏனா இப்ப நீ என் ஃப்ரெண்ட். நான் வரேன். ஒரு நிமிஷம். രക്ഷപ്പെട്ടോ? ഞാനും പോവാ കാശിക്ക്. അയാള് കണ്ടുപിടിച്ച ആള് ഞാനല്ല, അത് വേറെ ഏതോ നിരപരാധിയാണ്.
എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞിരിക്കുക കണ്ണയ്യ, ചെന്നില്ലെങ്കിൽ അയാൾക്ക് സംശയവും. ഈശ്വര, ഒരാളുടെ കാല് കട്ട് ചെയ്യുന്നത് പച്ചയ്ക്ക് കാണേണ്ടി വരുമല്ലോ. നീ ഏത് കണ്ടോണ്ട് നിന്നാൽ ഏക ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് നിന്നെ അവൻ അപ്പൊ തന്നെ തട്ടിയാലോ. അയ്യോ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഒരു മണിക്കൂറിനകം എന്നെ കണ്ടില്ലെങ്കിൽ മൊബൈലിലോട്ട് ഒന്ന് വിളിച്ചേക്കണം. അത് ഞാൻ ഏറ്റു വേഗം ചെല്ലേ. ആരുടെങ്കിലും ഒരു കാല് കിട്ടിയാൽ പൊക്കോളും. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കാല് കാത്തോണേ. ഒരു വർഷത്തിന് ശേഷമായതുകൊണ്ട് വകുപ്പ് 9 പ്രകാരം അത് നിക്കില്ല, കമൽനടിച്ചു വീഴും, കേസ് ചളമാവും. വകുപ്പ് 10 ക്രിമിനൽ നടപടി നിയമം 202 പ്രാധാന്യമുണ്ട്. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവന്റെ ഒക്കെ ഒടുക്കത്തെ വകുപ്പ് നിയമവും. വക്കീലേ, ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും 3 തടവ. എനക്കതറിയാം, നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ കടന്നതാ. അറിയാം അറിയാം. അനക്കറിയാം, ഓരറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മന്ത്രിയായി. ഇപ്പൊ വിദ്യുച്ഛക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ സാർ. സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ. ഇടോ, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തി അതിന്റെ ഊരാക്കൂട് കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്. വക്കീലെ, വെള്ളത്തിൽ കിടക്കണ തവളക്ക് കരിക്ക് വെട്ടി കൊടുക്കല്ലേ. വക്കീല് പല വകുപ്പും പറയും, വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ, അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല. അല്ലേ സാർ? അങ്ങനെ വല്ലതും ചെയ്യും മിന്നൽ ചന്ദ്ര. ഡിക്കി തുറക്കണോ? സാർ, അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ. രാവിലെ കോടതിയിൽ പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചിന് വല്ല ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്, പിന്നെ ഞാൻ വിചാരിച്ചു മാസാവസാനം ആവുമ്പോഴാണല്ലോ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവറിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 കോടതിയിൽ എത്താനുള്ളത്. സാറേ, ഇത് വക്കാലത്ത് നാരായണൻ കുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ, അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം എനിക്ക്. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻ കുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങളിട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് പക്കാലത്തിന് വെറുതെ വിട്. പക്കാലത്ത് നാരായണൻ കുട്ടിനെ വെറുതെ വിട്ടില്ല. എന്ത് ചെയ്യുന്നത്? ഇടിവിട് പറയണ ബഷീറേ, പിടിവിട്, ഞാൻ പോട്ടെ. സെറ്റപ്പേ, ഇറങ്ങ സെറ്റപ്പേ. രാമകൃഷ്ണ, മര്യാദക്ക് പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. അത് എന്താന്ന് വെച്ചാ കാര്യം പറ സെറ്റപ്പേ, തല്ലാതെ ഞങ്ങൾ നോക്കണം. ഡേ, ഈ നിൽക്കുന്ന നാരായണന്റെ അമ്മയും ബഷീറിന്റെ വാപ്പയെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്ന് ഇനി എന്നെ തല്ലണ എന്തിനാ? അത് ശരി, അങ്ങനത്തെ പ്രശ്നമാണ്. ഡേ, തെമ്മാടിനം പറയരുത്. എന്റെ വാപ്പയും ഈ നാരായണന്റെ അമ്മയും 2 രാത്രിയും 3 പകലും ഒരു ഒറ്റ കട്ടിലിൽ കിടന്നിട്ട് 12 ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ തെണ്ടി സർട്ടിഫിക്കറ്റ് തന്നിരിക്കണേ. വീടില്ലവന്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ, ഞാനൊരു പരോപകാരിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. തന്റെ ഉപകാരവും സെറ്റപ്പും സർക്കാർ ദിവസമാര് കളിച്ചാലുണ്ടല്ലോ. സെറ്റപ്പേ, കാര്യം എന്നത് തെളിച്ചു പറ. ഈ നിൽക്കുന്ന നാരായണനും ബഷീറിനും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ചികിത്സയ്ക്ക് ലോൺ കിട്ടാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം അറിഞ്ഞപ്പോ ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ അത് സെറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ജോൺ MBBS FRCS കാല് പിടിച്ചാ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി, ആശുപത്രി കിടക്കാത്തവർക്ക് കിടത്തി ചികിത്സിച്ചു എന്നും പറഞ്ഞാ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്.
ആ സർട്ടിഫിക്കറ്റ് ഇതിലുണ്ട്. ദാ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതെന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഇയാളുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റ്. പതിനാറാം വാർഡിൽ ഒമ്പതാം നമ്പർ ബെഡിൽ അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെ രണ്ട് രാത്രിയും മൂന്ന് പകലും ഒരേ സമയം അഡ്മിറ്റ്, ഒരേ സമയം ഡിസ്ചാർജ്. കൊല്ലണോവനെ സർട്ടിഫിക്കറ്റ് രണ്ട് നോക്കിയിട്ടേ സൂപ്പറിന്റെ വരെ നാണിച്ച് ചോദിക്കുക. ഈ ബന്ധം നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, ഞാൻ ഇപ്പോഴറിയുന്നത് അവര് തമ്മിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ, അഞ്ചു മണിക്ക് മുമ്പ് ഈ ഡേറ്റ് തിരുത്തി ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. അല്ലെങ്കിലേ താൻ വിവരം ഒരുത്തനെ ബ്യൂട്ടി പാർലർ ഇരുത്തി വെച്ച് വന്നിരിക്കുക, അവന്റെ കാര്യം സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാ. അല്ലെങ്കിലേ താൻ സ്ഥിരമായിട്ട് ആശുപത്രിയിലാവും. മോനെ കുട്ടു, പട്ടിക്ക് വെച്ച ബിസ്ക്കറ്റ് ഡാഡി എടുത്ത് കഴിക്കാതെ നോക്കണേ. ശരി ശരി, മമ്മി ഉടനെ വന്നേക്കാം. ചേച്ചി, ഔട്ട് ഗോയിങ് ഫ്രീ ആണോ? എന്ത് ബ്രേക്കാണോ ഇത്? സുരേഷേ, ഐശ്വര്യോട്ട് വലുത് കാലം വെച്ചിറങ്ങ്. ഇത് ഇടത് കാലല്ലേ, വലുത് കാലം വെച്ചിറങ്ങ്. ബ്യൂട്ടി പാർലറിൽ പോയതിന്റെ ഗുണമുണ്ട്. കൊള്ളാം കൊള്ളാം, മതി. എനിക്ക് രണ്ടാഴ്ചത്തെ ലീവേ ഉള്ളൂ. എന്തിന് രണ്ടാഴ്ച? രണ്ട് ദിവസം മതി ഈ സെറ്റപ്പിന്. ആ അച്ഛനും മോനും അളിയും മരിയല്ലേ ഇറക്കാൻ. അച്ഛൻ അമ്മ അളിയ അളിയന്റെ അളി എല്ലാരും വാ 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 വാ. ദേ നടരാജ, വണ്ടി കൊണ്ടുപോയോ? ഞാൻ നിന്നെ കാണിക്കുന്ന പത്താമത്തെ പെണ്ണായ. ഇതും സെറ്റപ്പ് ആയില്ലെങ്കിൽ ഈ രാമകൃഷ്ണ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന വീടാണിത്. അന്തസ്സായിട്ട് പെരുമാറണം, അതെനിക്കറിയാം. ഞാൻ ഗൾഫിലല്ലേ. ആ പിന്നെ 25 സെന്റ് സ്ഥലവും വീടും ഉണ്ട് ഇത്. നീ വേണമെന്ന് ചുറ്റിടന്ന് കണ്ടോ? ഞാൻ അകത്ത് പോയെന്ന് സെറ്റപ്പ് ആകട്ടെ. ചേട്ടാ, രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളേ എനിക്ക്. എന്തിന് രണ്ടാഴ്ച? രണ്ടു ദിവസം മതി. വാടാ, ഞാൻ ചുറ്റി നടന്നൊന്ന് കാണട്ടെ. ചെല്ലി ചെല്ലി. വാഷിംഗ് മെഷീൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കരുതെന്ന്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല, ടീച്ചറുടെ അനിയത്തി പോലെയാ. അയ്യോ, പോലെയല്ല, അനിയത്തി തന്നെ. പിന്നെ ഈ സെറ്റപ്പ് ചെയ്ത ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാം. മുട്ടായി മേടിച്ച് എന്നാ അനുസരിക്കാം. പത്ത് കാൽവറീസ് ഇന്നത്തേക്ക് അത് മതിയാവും. ശരി, വാങ്ങിത്തരാ. അതെ, അനിതയെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട്. സ്വല്പം നേരത്തേക്ക് നീ അങ്ങോട്ട് വരരുത്. ഈ ചേട്ടൻ വാക്ക് പറഞ്ഞ പാലിക്കേ ഇല്ല. എനിക്ക് സിൽക്കിന്റെ ചുരിദാർ വാങ്ങി തരാന്നോട്ട് വാങ്ങി തന്ന. അത് വാങ്ങി തരാന്ന് കൈയിലടി സത്യം ചെയ്ത് ഞാൻ അനുസരിക്കാം. പിന്നെ ഈ സാരിയും കൂടെ കഴുകി കഴിഞ്ഞാലേ ഞാൻ അകത്തോട്ട് വരാം. എന്നിട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം. നീ അന്ന് പാട്ട് പാടിയിട്ട് അനുദയ കാണാൻ വന്ന പാർട്ടികൾ ഉടക്കി പോയത് പറഞ്ഞനുസരിക്കുന്ന പോലെ വരരുത്. അവിടേക്ക് വരരുത് പറഞ്ഞ വരരുത്, മനസ്സിലായോ? എനിക്ക് സിൽക്കിന്റെ ചുരിദാരം 10 കാൽബ്രീസ് വാങ്ങി തരുമോ? വാങ്ങി തരാം, വരരുത്. ഒരാലൂക്ക, എന്തായിരുന്നു ഇവന്റെ ഷൈനിങ്? ഇവനെ നമുക്ക് ഉരുക്കി അടിച്ച് പണിക്കുറ്റം തീർത്ത് കൊടുക്കണം. നീ കാമുകിമാർക്കൊരു മാതൃകയാണ്. നിന്റെ അസ്ഥിയിൽ പൊട്ടിവിടുന്ന പ്രേമം എത്ര പെട്ടെന്നാടോ കൊഴിഞ്ഞു വീണത്. അപ്പോ നമുക്കൊന്ന് ഒരുക്കി നോക്കല്ലേ? ഗുഡ് മോർണിംഗ്. സോറി, എനിക്കൊരു ഉപകാരം ചെയ്യോ? നോക്കൂ കുട്ടി, ഞാൻ ഇവിടെ വെറുതെ ടൈം പാസിന് വന്നതല്ല, പഠിക്കാനാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഒരു അത്യാവശ്യ കാര്യം പറയണേ മാഷേ, മനുഷ്യന് ഒരു ഉപകാരം ചെയ്തൂടെ? ശരി, എന്താ വേണ്ട പറ. ലൂക്കാസ് ജ്വല്ലറിയില് ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തരോ? ഞങ്ങൾ കുറച്ച് സ്വർണം എടുക്കാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാ ഞങ്ങൾക്ക് കുറെ നല്ല സ്വർണം കിട്ടുമല്ലോ. ആലുക്കാസിലും നല്ല സ്വർണം മാത്രമേ ഉള്ളൂ, അതിനാരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാലും സാജം പറഞ്ഞാ ഞങ്ങൾക്ക് നല്ല VIP ട്രീറ്റ്മെന്റ് എങ്കിലും കിട്ടുമല്ലോ അല്ലേ? പിന്നെ നല്ല അസല ട്രീറ്റ്മെന്റ് കിട്ടും. എനിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യരെ പഠിക്കാനും സമ്മതിക്കില്ല. റൂൾസൻസ് ചേട്ടനെന്തിനാ ചൂടാവണേ? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഷട്ട് യു ബ്ലഡി മൗത്ത്. എന്താ എന്താ സാജ? സർ, ഇവരെന്താ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുക? സോറി സർ, ഞങ്ങളൊന്നും. നോ എക്സ്ക്യൂസ്. ഇതെന്താ ചന്ത?
അല്ല സാർ ഇത് ലൈബ്രറി അല്ലേ എന്ത് എന്താ എന്റെ പേര് പ്രിയംവട എന്നിട്ടെന്ന് പ്രിയംവട പ്രിയംവത പ്രിയംവത ഏത് ക്ലാസ്സാ പഠിക്കുന്നത് ഫസ്റ്റ് ബി എക്കണോമിക്സ് ആ ഐഡന്റിറ്റി കാർഡ് എടുക്ക് ഈ അവർ ക്ലാസ് ഇല്ലേ പഠിക്കുന്ന പിള്ളേരെ ഉപദ്രവിക്കാൻ ക്ലാസ്സും കട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക രണ്ടും ഞാനിത് പ്രിൻസിപ്പലിലേക്ക് കൊടുത്തോളാം അവിടുന്ന് വാങ്ങിച്ചോ ഞാൻ പോയിക്കോട്ടെ മാഡം സാധനിരിക്കൂ ഈശോമശേക്ക് സ്തുതിയായിരിക്കട്ടെ നീ എന്താ ഫാഷൻ പരേഡിനാ കോളേജ് വരുന്നത് എന്ത് വേഷാടി ഇത് ഭംഗിയില്ലേ അല്ലേ നല്ല ഭംഗിയാ നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇല്ല ആ അതിന്റെ കുഴപ്പാ നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായമാ പറയുന്നത് താങ്ക് യു മദർ എന്ത് അല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്ത് നല്ല അഭിപ്രായമാ രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കൊള്ളും നീയൊക്കെ കോളേജിന്റെ അപമാന ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത് ഡോക്ടർ പോളിനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട് ക്ലാസ് കട്ട് ചെയ്തതല്ല ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയിരുന്നതാണ് ഈ കുട്ടി പാവാ മദർ അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് നിന്നെ ശരിയാക്കി തരണേ എന്താ പറഞ്ഞേ എന്റെ കൂട്ടുകൂടി മോശം ഉണ്ടെന്ന് പറഞ്ഞതാ എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചു മദർ നാളെ മുതലേ നന്നായിക്കോളാം എന്താ നാളെ ഇന്ന് മുതലേ നന്നായ ശരിയാവില്ലേ നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ അല്ല വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എനിക്കോ ഈ എനിക്കൊരു നിർബന്ധം ഇല്ല പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ കാർഡ് ഇവിടെ ഇരിക്കട്ടെ ഗാർഡിയനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറിയ മതി നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് എനിക്കൊന്ന് അറിയണം എന്റെ ഡാഡിയെ കൊല്ലും ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല മദറാണ് സത്യം ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം ആലുക്കാസിനെ ശല്യം ചെയ്തതിന് സോറി ഗുരുവായൂരപ്പനാണ് കർത്താവിനാണ് ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം ടീച്ചേഴ്സിന് ഞാൻ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല സാരില്ല മദർ ഇനി ഉണ്ടാവാതിരുന്നാ മതി 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 ഇത്തവണ ഞാൻ ക്ഷമിച്ചു ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത് ഇല്ല പിന്നെ ഈ വേഷം കിട്ടലുണ്ടല്ലോ അത് വേണ്ട ഈ കോളേജിനൊരു അന്തസ്സുണ്ട് അതിന് യോജിച്ച വേഷം വേണം ധരിക്കാൻ എല്ലാവർക്കും ഒരു മാതൃകയാവണം മനസ്സിലായോ നമ്മുടെ രണ്ടുപേരുടെ ജാതകത്തില് പിച്ചെടുക്കാനുള്ള യോഗം ഉണ്ടായിരിക്കില്ലേ അതെ അതുകൊണ്ടാണ് അവള് വേണ്ട കേശവമാവ അവളോട് ഇനി സംസാരിച്ചാൽ ശരിയാവില്ല അവൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോന്നൊരു സംശയം അവൾ നിന്റെ ചേച്ചിയുടെ മോളല്ലേ അത് അവൾക്കറിയില്ലല്ലോ മല്ലിക എന്നമ്മ അവർ കൊഞ്ച് പൊങ്കൽ അധികമാ പോടെ എനിക്ക് വേണ്ട എങ്ക കൂടെ നാനേ പോടാ ഇപ്പടി കൊഞ്ചു കൊഞ്ചുമാ സാപ്റ്റാ എലുമ്പും തൊലുമാ ആയിടുവീങ്ക ഉന്നോട പേരെന്നാ എതുക്കാ കേക്കറ ചുമ്മാ കേട്ടെ നീങ്ക കേളുങ്ക എം പേര് ചൊല്ര ഏ കേക്ക മാട്ടീങ്ളാ കേളുങ്ളേ പേരെന്നാ ഞങ്ങൾ ഊർജ തമിഴമാര് തന്നെ ഞാൻ ഉസലം പറ്റിയ തമിഴ് മാർത്താൻ തമിഴ് കേശു മലയാളം മലയാളം മാപ്പ് തന്ന് മന്നിക്കണം മുടിയാതെ അപ്പാ അപ്പാ ഞങ്ങൾ കാല് പിടിക്കാം ദൈവത്തെ ഓർത്ത കാലനെ അല്ല നിന്റെ അച്ഛനെ വിളിക്കരുത് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അപ്പടിന്നാ വേറെ ഏതോ മാറ്റർ ഇരിക്ക് ഉണ്മയെ சொல்லுங்க സത്യത്തിൽ ഞങ്ങൾ മലയാളികളാ ആരാ അന്ത വിഷയ വെള്ള ചൊല്ലക്കൂടാതെ എന്നാ കൂപ്പിട്ട ഒന്നുമില്ലപ്പാ ഇവങ്ങൾക്ക് സാപ്പാട് സാപ്പാട് പുടിക്കലയാ മാരിമുത്തോ അയ്യാ എന്നടാ സമയം ഇപ്പടി എന്നാച്ചു വേളക്കാരങ്ങ വയറു മുട്ടാ സാപ്പിടാപ്പല നല്ല സമച്ചു പോടുങ്ങനെ എത്ര വാട്ടി ചൊല്ലിരിക്ക ഇനിമേൽ നല്ല സമച്ചു പോറങ്ങയ്യാ ശരി പോ പോ തമ്പി നാളെയിലെന്ത് സാപ്പാട് ജോറാ ഇരിക്കും നന്ദി എനിക്ക് മലയാളിസിനെ ரொம்ப പിടിക്കും എന്നാ എങ്ക അമ്മാവും മലയാളിതാ അയ്യോ ഇവള് കൂവി വിളിച്ച് കൊളാക്കൂ അതെ നേരത്തെ അവൾ അപ്പാന്ന് വിളിച്ചപ്പോഴേ കഴിച്ചു നൂഴും ദഹിച്ചു എന്തായാലും അവള് സ്നേഹമുള്ള തീരുമാനിച്ചതുപോലൊന്നും നടക്കില്ലല്ലോ കാശി രാമേശ്വരം പിന്നിട്ട് ഹിമാലയത്തിലേക്കുള്ള യാത്രയായിരുന്നു ഉദ്ദേശം അപ്പോ ഇവിടെ ബ്രഹ്മദേശം ക്ഷേത്രമുണ്ടെന്ന് കേട്ടു അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്ന് കരുതി ബ്രഹ്മദേശം ക്ഷേത്രം അതിനവിടെ നിത്യവിളക്കം പൂജയൊന്നും ഇല്ലല്ലോ കൊല്ലങ്ങളായി അടച്ചിട്ടിട്ട് ആ പിന്നെ അവിടെ ഒരു വിശേഷമുണ്ട് ഒരു തവളയില്ലാക്കുളം തവളയില്ലാക്കുളം അതെ അവിടുത്തെ തവളകൾ ശബ്ദിക്കാറില്ലെന്നൊരു ചൊല്ലുണ്ട്
തലയ്ക്കപ്പെട്ട യക്ഷിയും അവിടുത്തെ തവളകളുമായി എന്തോ ബന്ധമുണ്ടത്രേ. ഓരോരോ കഥകളെ. മാണിക്യ സ്ഥലം എത്തി ഇറങ്ങ. കുമാരേട്ടാ കടുപ്പത്ത് രണ്ട് ചായ. എന്താടാ മാണിക്യ എങ്ങോട്ടാ യാത്ര? കുറച്ച് അകലേക്ക തെക്കോട്ട് പോരുന്നോ? ഹേയ് എന്താ പുറലോകത്തേക്കും തുടങ്ങിയോ നിന്റെ മോഷണം? കള്ളം മാണിക്യൻ എന്ന പേര് ഇവിടം കൊണ്ട് കൃത്യ പോരെ. ആ പേര് മാണിക്കനൊരു അലങ്കാരം അല്ലേ? അതിങ്ങനെ നാട് നീളെ പരക്കട്ട് അലടാ മാണിക്കുട്ടി. ഇതെവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടി എനിക്ക് ഇപ്പൊ അറിയണം. എന്താ വാമനഞ്ചേട്ടാ കാര്യം? നീ ഒരു അക്ഷരം പിണ്ടരുത്. രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചായ കുടിക്കാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ് എന്റെ കീശ കാലിയാക്കിയിട്ട് എവന്റെ മണിക്കൂത്തിൽ ഇപ്പൊ ഈ നോട്ട് കെട്ട് എങ്ങനെ വന്നു? നോട്ട് കെട്ട്? അതെ, പച്ച നൂറിന്റെ കെട്ട്. ചേട്ടൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം, ഈ കാശ് എവിടെ തരാം? അതൊന്നും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ രഹസ്യമായിട്ട് പറ? ഒരാളൊരു രഹസ്യം പറയാൻ പോകുമ്പോൾ ഒന്ന് പരസ്യമാക്കുന്ന എവിടുത്തെ ന്യായമാണെങ്കിൽ രഹസ്യമായിട്ട് പറ. രഹസ്യഭാര്യക്ക് കൊടുക്കാൻ തന്നത്? രഹസ്യഭാര്യ? അതെ, ഹൃഷികേശൻ നമ്പൂതിരിയുടെ ആവണംകോട്ടെ രഹസ്യഭാര്യയായ ശിവകാമിക്ക് കൊടുക്കാൻ അന്ന് തന്ന മറന്നുപോയോ? സൂര്യമംഗലത്ത് തിരിച്ചെത്തുന്നത് വരെ ഈ കേശം നമുക്ക് അടിച്ചു പൊളിക്കാം. സൂര്യമംഗലം ആവണം കൊണ്ടെല്ലാം ആവണക്കണ്ണ അത് വൈറ്റാസ് വേണ്ടി രഹസ്യമായിട്ട് പരസ്യം തുറന്നു നോക്കാം. വലിയ ഉപകാര സഹോദര. വിലപിടി ഉള്ള സാധനമല്ലോ അന്ന്. പിന്നെന്താ ഒരു പരിങ്ങല്? സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം. ഞങ്ങൾ ആയതുകൊണ്ട് തിരിച്ചു തന്നു സഹോദരൻ ചെല്ലി. ആ കേറി കേട്ടോ. അതെ, ഈ ബ്രഹ്മദേശം വിടുന്നവരെ ആരും മലയാളം സംസാരിക്കാൻ പാടില്ല. മലയാളികൾ ധാരാളമുള്ള സ്ഥലമാണ്. അവരോട് മലയാളം പറയാലോ. പറഞ്ഞ വന്ന കാര്യമെല്ലാം പോളി. യക്ഷിയമ്പലമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അറിഞ്ഞാൽ പിന്നെ അവിടുന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. യക്ഷിയമ്പലത്തിൽ വന്നാർക്കെന്ത് കാര്യം? ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഓർമ്മയില്ലേ? അതെ, നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. ആര്? അവൻ മലയാളി ഒന്നുമല്ല. എങ്ങനെ അറിയാം? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടോ വണ്ടികാരു, ഞങ്ങൾ ഇവിടെ പറഞ്ഞ മലയാളം എല്ലാം മനസ്സിലായോ? കണ്ട ഹില്ല ഹില്ലേന്ന്. അവൻ മലയാളിയല്ല. മലയാളിയെ കണ്ട എനിക്കറിഞ്ഞൂടെ? ആര്? വണ്ടികാരു അല്ല ഈ തെണ്ടികാരു. എടാ ഗൗരി, ബ്രഹ്മദേശം എത്തിയടാ, എഴുന്നേക്ക്. ഇല്ല ഇല്ല, അമേദി മോഹന ചെപ്പടാ ചെപ്പടാ. അമേദി മോഹിന, അതെന്ത് വാട്ടാ? മനസ്സിലായില്ല, അയാൾക്ക് അമേദ്യം കളയാൻ പോണോന്ന്. നേരം പരവരാ വെളുത്തില്ല. അയാൾ നമ്മളെ പോലെ മനുഷ്യനല്ലേടാ പാവം. അമേദി മോഹിനി നോക്കി, അപ്പൊ ചെപ്പട എന്ത് വാട്ടാ? കുറ്റി നോക്കി അടിയിട്ടു. സത്യമാണോ? ആ അതേന്ന്. അസനഗുടി നിന്ന് വണ്ടി കയറിയതാ, അപ്പോഴേ ഒരു കള്ള ലക്ഷണം തോന്നി. യക്ഷിയമ്പലത്തിൽ കിടക്കുന്ന കാര്യം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ചില്ലറ കള്ളന്മാരാണെന്ന് തോന്നുന്നില്ല. ഏ നിക്ക്, നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരണ്ട, ഞാൻ അവരെ മറ്റേ തെരുവിൽ എത്തിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ എത്തിയാ മതി. എത്ര സുന്ദരമായ പ്രദേശം! പ്രകൃതി ദേവി കരിഞ്ഞു നൽകിയ വരദാനം പോലെ. പ്രകൃതി ദേവി എന്നെയും കരിഞ്ഞെന്നാണ് തോന്നുന്നത്. അമേദി മോഹിനി, ഇത് വലിയ മാരണമായല്ലോ. അടുത്ത കാര്യം കായലോ കുളമോ കാണോ ഗൗരി? തവളയില്ല കുളം എവിടാന്ന് ചോദിച്ചു. പണ്ടിക്കാരാ, തവളയില്ല കുളയക്കാ. മണ്ടുകളേനി എന്തിലേനി? മണ്ടുകലേനി. മണ്ടുക എന്ന് പറഞ്ഞാൽ തവള, ലേനി എന്ന് പറഞ്ഞാൽ ഇല്ല, തവള ഇല്ല കുളം. മണ്ടുകലേനി എക്കടെ കാര്യം? കുഴപ്പമായോ? കുഴപ്പമാകുന്നു. മണ്ടുകലേനി അക്കടെ ഉന്തേ. ഉന്താനം തള്ളാനൊന്നും നേരെയില്ല. ഈ കാട്ടുമാക്കാൻ ഒന്നും അറിഞ്ഞൂടാ. ഒരു ജാഥ വരുന്നുണ്ട് അവരോട്. ഇവരും അമേദി മോഹിനിക്ക് പോവുകയാണോ കൂട്ടത്തോടെ? ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ. അതിന്റെ സഹോദരന്മാരെ, ഈ ഈ മണ്ടുകലേനി എക്കട കാരു? എടാ നിനക്കൊക്കെ യക്ഷിയമ്പലം കൊള്ളയടിക്കണം. കൈപിടിച്ചോ, കൈപിടിച്ചോ.
പറയോ വേണ്ട ഇനി അവരെ നോക്കണ്ട ചത്ത് മൂന്നാം ദിവസം പൊങ്ങത്തുള്ളൂ നമുക്ക് മറ്റവന്മാരെ പിടിക്കാം പോ അയ്യപ്പക്കുട്ടി വണ്ടി എടുത്ത് അവന്മാര് പോയി ആ ഗൗരിദാസനെ കാണുന്നില്ല അവരെന്തെങ്കിലും സംഭവിച്ചാണോ അയ്യേ അവൻ ആരാ മോൻ അവൻ ഓട്ടത്തിലും ചാട്ടത്തിലും ഒന്നാമനല്ലേ അവൻ ഒന്നും സംഭവിക്കില്ല വടിയും വടിവാളുമായിട്ട് ബോധമില്ലാത്ത ഒരു പച്ചപാവന്റെ പുറകെ കൂടിയിരിക്കുന്നു അവരെന്തെങ്കിലും സംഭവിച്ച അതിന് വല്ലതിനും അവന്മാര് ശ്രമിച്ച അവന്മാരുടെ പരിപ്പ് അവൻ അളക്കും എന്റെ ദൈവമേ ആ ഒറ്റകളെ കുറച്ചു പേരെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്മാരുടെ പരിപ്പെടുക്കാൻ എന്റെ കൈ ആഴമുള്ള കയത്തിലേക്കാ വീണത് നല്ല അടിയൊഴുക്കുള്ള സ്ഥലാ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നേ പറയണ്ടു ഇനി കണ്ണടച്ചോളൂ ലേശം നീറ്റലുണ്ടാവും എന്നാലും പെട്ടെന്ന് മുറി കൊണങ്ങും അത് വെറുതെ അത്രയ്ക്കൊന്നുമില്ല കഴിഞ്ഞു ദാ ഇതൊന്ന് കെട്ടിവെക്കേ വേണ്ടു ഉണർന്നോ മാമിത്തള്ള എന്റെ വകയിൽ ഒരു അമ്മൂമ്മയാ അമ്മ മരിച്ച ശേഷം ഒരു സഹായത്തിനെന്ന് പറഞ്ഞ് കൂടിയതാ ഇപ്പൊ ഒരു ശല്യായി എന്താ കുട്ടിയുടെ പേര് കേട്ടില്ലേ ഇപ്പൊ അകത്തുനിന്ന് വിളിച്ചതന്നെ ചീമൂന്ന് സീമന്തിന് എന്നാ ശരിക്കുള്ള പേര് അപ്പനുണ്ടായിരുന്നപ്പോ വിളിച്ചതാ ചീമൂന്ന് വരണു ഇപ്പൊ വരാട്ടോ ഉച്ചത്തി നിലവിളിച്ചോ രണ്ടിന്റെയും അവസാനത്തെ നിലവിളിയായത് ഉള്ള നാട്ടുകാരെ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങള് കള്ളന്മാരല്ല അത് നാളെ നേരം വെളുക്കുമ്പോൾ അറിയാം ദാ അത് കണ്ടോ ആ കാണുന്നതാ യക്ഷിയമ്പലം പാതിരാവാകുമ്പോ അവൾ ഇറങ്ങി വരും പിച്ചി ചീന്തി ചോര കുടിച്ച് ആ കാണുന്ന കരിമ്പനെ കൊണ്ട് തൂക്കിയിടും നാളെ നേരം വെളുക്കുമ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ ശിക്ഷ വിരിച്ചോളാം തന്റെ മുത്തച്ഛനിപ്പോ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല കണ്ടില്ലേ സ്പോർട്സ് ഡ്രസ് ഇട്ടുകൊണ്ട് സ്പിരിറ്റ് അടി ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണമെന്നാ ഈ രണ്ട് ചെകുത്താന്മാർ ഒന്നിച്ചെങ്കിൽ പങ്കനിട്ട് എന്തോ ഒരു പാരയുണ്ട് അച്ഛനാണ് സത്യം പറഞ്ഞു നാവെടുത്തില്ല ആ ഫോണിങ് എന്നെ താമസിയാത കമാൻഡറുടെ എല്ലാ ആണവരാസ്യങ്ങളും നമുക്ക് മണിമണിയായി കേൾക്കാം അതെങ്ങനെ ഇതാ കേട്ടോ കായികത്തിന്റെ മറവിൽ കള്ളുകൂടി പരനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന തനിക്കറിയില്ല എന്റെ വിഷമം എന്റെ മിലിറ്ററി കോട്ട ഒളിപ്പിച്ചു വെച്ച് എനിക്ക് തന്നെ റേഷനായിട്ട് തന്ന് എന്നെ മുതലെടുക്കാക്കാൻ താരി പങ്കനെ കുറിച്ച ഓട്ടോറിക്ഷ ബോഡിയിൽ റോക്കറ്റ് എഞ്ചിൻ ഫിറ്റ് ചെയ്ത കേസാത് എത്ര ശരിയാ ആ യക്ഷിയെ നീ വേണമൊന്ന് തളച്ചു തരാൻ മൂർദാവിലെ ആണി അടിച്ച് ഞാൻ തളച്ചു തരാം പക്ഷേ ഞാൻ പറയുന്ന പോലെ അവളുടെ ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായി ചോർത്തി തരണം അവരുടെ കളേഷോ ഞാൻ കൊളമാക്കി തരാം ഇനി മുതൽ അത് കൊളേഷോ ആണ് അത് മതി അങ്ങനെ അവള് ചാനലിൽ നിന്ന് ഔട്ടാവണം അവളെ ഒന്ന് നേരെയാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ ഞാൻ ഒഴിച്ചു കൊടുത്ത കോട്ട കുടിച്ച് വളർന്നാളാ പെഗ് കൊടുത്ത കൈക്ക് എന്നെ കുത്തി രണ്ടും ചേർന്ന് എന്നെ ഒതുക്കാനുള്ള ശ്രമം നിന്നെ ഒതുക്കുന്നതിന് മുമ്പ് നിന്റെ മുത്തച്ഛനെ ഒതുക്കണം അതിന് വഴിയുണ്ട് എങ്ങനെ മുള്ളിനെ നമുക്ക് ഫുള്ള് കൊണ്ടെടുക്കണം എന്തോ മുൻജന്മ ബന്ധം പോലെ സാറിന് സഞ്ജയ് സാറിന് ഭയങ്കര ഇഷ്ടം ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സുഭിക്ഷമായ അങ്കിളിലൊന്ന് ട്രീറ്റ് ചെയ്യണോ അവൻ തറവാടിയാ ഇവനും ഞാനും രാജലക്ഷ്മി ഞാനല്ലേ ഗ്യാരണ്ടി നല്ല ഐ എസ് ഐ മാർക്കുള്ള ഗ്യാരണ്ടി കൃത്യമായി പറഞ്ഞാൽ മാഡം ഇപ്പൊ തിയേറ്ററിൽ കയറി കാണും തിയേറ്ററിലോ ഏത് സിനിമ കാണാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ മണ്ടൻ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ വലിക്കല്ലേ ഈ വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കുന്നത് ഇന്നാ രാജലക്ഷ്മി വന്ന ഒന്നല്ല മൂന്ന് സർജറിയാണ് മാഡത്തിന് ഓരോ മൂമെന്റ് വാച്ച് ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് ആരാ ഈ പേടിക്കുന്നേ പ്രായം എത്രയായല്ലോ എന്തായാലും എന്റെ ഒരു മനസമാധാനത്തിന് നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചേ നീ കുപ്പി പിടിച്ചേ ആരെ നിന്റെ അച്ഛനാ ഹ്മ്
ഡ്യൂട്ടി കഴിഞ്ഞ് പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശം പാമ്പായി എഴേണം. ഓക്കെ. ഓ, മേജർ സർജറി ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പാവ മേജർ രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മുത്തച്ഛൻ മുത്തിക്കോ, ഓപ്പറേഷൻ കഴിയുമ്പോ ഒരുപാടാവും സമയം. നിനക്ക് സുഖാവണ്ടേ മോനെ, ഒരെണ്ണം കുടിച്ചേക്കാം. പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം കഴിച്ചേക്കല്ലേ. വെള്ളം എന്തൊരു ആക്രാന്തം. വെള്ളം ഒഴിച്ചാ ഞാൻ തുമ്മും. അലർജിയാ. സാറ് മഹാ പിശുക്കനാണെന്ന എല്ലാരും പറയണത്. പക്ഷെ എനിക്കത് തിരുത്തണം. ഒരു 5000 മണീസ് എനിക്ക് കടമായിട്ട് തന്നാ മതി മോനെ. ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷായി. അതീന്ന് കുറച്ച് കടമായിട്ട് തന്നാ മതി. സാറേ, എനിക്ക് അംഗം കുറിക്കണം. അംഗം കുറിക്കാനോ? അതിന് വാളവിടെ? വാള ഒറയിലുണ്ട്. ഊരട്ടെ. ഇത് വാളല്ല, ഇത് ഉറുമിയാണ്. അയ്യോ രാജലക്ഷ്മി, ഇനി ഇവിടെ നിൽക്കണം. ശരിയല്ല, വിട്ടേക്കാം. സാറേ, സാറേ ഫോൺ. ദൈവമേ, ആ ഉണ്ടവാസം എന്നെ വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടുത്തെ നമ്പറാ കൊടുത്തത്. ഈ പോലീസ് സാർക്ക് ഉത്തരവാദിത്തില്ലാന്ന് വെച്ചാ ഈ അയ്യൊന്ന് വിളിച്ചേ. ഞാൻ ഹലോ ഉണ്ടാസ്വാ. ഏ, സോറി, കൊടുക്ക. സാറേ, സാറേ ഫോൺ. സാർ, എന്റെ പേര് രാമകൃഷ്ണൻ. നല്ല പേര്. പേര് പറയാനെ വിളിച്ചേ. ഞങ്ങള് കൊറച്ചുനാള് സ്ഥലത്തുണ്ടാവില്ല, വീട് പൂട്ടി പോവാ. നിങ്ങള് വീട് പൂട്ടി പോണതിന് ഞാനെന്ത് ചെയ്യാനാ? വീട് പൂട്ടി പോകുമ്പോ സ്റ്റേഷനെ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട്, അതുകൊണ്ട് വിളിച്ചാ. ഓ, അങ്ങനെ. അഡ്രസ് പറ. ഫ്ലാറ്റ് നമ്പർ 12B. ആ, ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചാ ഞാൻ എഴുതിക്കോളാം. ആ, ഫ്ലാറ്റ് നമ്പർ 12B. ഫ്ലാറ്റ് നമ്പർ 12B. സ്കൈലൈൻ. സ്കൈലൈൻ. മാവേലിപുരം കോളനി. മാവേലിപുരം കോളനി. സാറേ, കറക്റ്റ് സ്പോട്ട് ഒന്ന് ചോദിച്ചാ. കുരിശുപള്ളിക്ക് അപ്പുറം. കുരിശുപള്ളിക്ക് അപ്പുറം. അപ്പൊ ഒരു മാസം അവിടെ ആരും ഉണ്ടാവില്ല. ഒരു മാസം? അമ്മടെ പുളിസോ. ആ, ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാറ്റിക്കളാ, മാറ്റിക്കളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. ഏ, അല്ല, വായിക്കാറിയാമ്പോഴത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങി, ഞാൻ അങ്ങനെ ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ, സമയങ്ങളല്ലേ. പിന്നെ ISI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ? അത് എന്നെ അടിച്ചേരി ഞാൻ. അതെ, ഇത് ഇവിടുത്തെ പേന എവിടെ ഇരിക്കട്ടെ. ഇല്ല, ഞാൻ പോകുമ്പോ പാറാവാൻ എന്നെ കള്ളാന്ന് വിളിക്കും. 12B സ്കൈലൈൻ. സത്യസന്ധനായ കള്ളൻ. യെസ്, പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ. കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? സിറ്റി ഹോസ്പിറ്റലോ? ഉടനെ എത്തിയില്ലെങ്കിൽ. കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞാലോ. വേണ്ട, വ്യാജ ഫോണോ പറ്റുവാണെങ്കിൽ എന്റെ പണി പോവും. ആ, SI വിളിച്ച് പറഞ്ഞ് അയാളെ കൊണ്ട് പറയിപ്പിക്കാം. പോണെങ്കിൽ അയാളുടെ പണി പോട്ടെ. ട്വൽബിയിൽ രാമകൃഷ്ണനും കുടുംബവും ടൂറ് പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SI പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കള്ളനാടി കയറുന്നത്? ഈ കാറ് പോരാതെ വരും, സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABT പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി. സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ബേട്ടി, ആയി ബേട്ടി. മധുരം കഴിക്കല്ലേ, കഴിക്കല്ലേ എന്ന് പറഞ്ഞാ കേക്കില്ല. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മതി. മോനപ്പഞ്ചി, ഇത് കറക്റ്റാ. കഥപ്പച്ചി, ട്വൽബി, ദിസ് ഈസ് ടൂ മച്ച്. സാറേ, SI സാറേ, ഈ പൊട്ടർ ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്തവാ? പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ,
യേശുവേ, ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. യോ ടിവി ചാവാൻ പോകുമ്പോഴവരുടെ ആക്രാന്തം കുഞ്ഞിനെ നിങ്ങളുടെ പകുതി മീശ അവിടെ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഴുവൻ അടിച്ച് താഴേക്ക് ഇറങ്ങിയ മതി, അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. അത് ചാമ്പലാകാൻ പോകുന്ന എന്തേ കപ്പടാ മീശ, ബോംബ് പൊട്ടും, വേറെ സ്ഥലം കാലിയാക്കാം, പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് എടുക്കോ. പിന്നെന്താ ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം, ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂറ് പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിലാരും ബോംബ് വെച്ചിട്ടുണ്ട്. ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ പൊളിച്ചോ, ബെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കെ ഈശ്വര. പറയാ ഉണ്ടായിരുന്ന ഡി ജി പിയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു. Congratulations, Matthew. You have proved it. DGP നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ലതിനാണ്. താങ്ക് യു സർ. ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയുടെ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തോറ്റത് അബ്ദുള്ള മാത്രമല്ല, ഇൻഡയറക്റ്റായി നിങ്ങൾ ഈ അയ്യറയാണ് മുട്ടുകുത്തിച്ചത്. നിങ്ങളുടെ ജയിത്ത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു, നല്ല തുടക്കം. ആ സെക്രട്ടേറിയറ്റ് ഇഷ്യൂ മാത്യു ഹർജി തയ്യാറാക്കിയിരുന്നു, അയ്യർ സാർ ഒന്ന് നോക്കണം. ഹർജിയാ? ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റിസീവറിന്റെ പി ഐ ആ. ഇത് കുറച്ച് പായസം, ഇന്നെന്റെ പിറന്നാളാ. അയ്യോ വേണ്ടിയിരുന്നില്ല, അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ, എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ. അതിനൊന്ന് പൂരമല്ലല്ലോ, ആയില്ലയല്ലേ? അതെ, ആയില്യാണ്. എന്നാ പൂരവുമാണ്. ഇപ്പൊ ഈ നാടുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിലും കാര്യം പറയാതെ പിടിച്ചാട്ടെ. വേണമെന്നില്ല, അബദ്ധമായല്ലോ. ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാ. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീലും ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു, നാളെ അവൻ പായസൻ ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞട നോക്കി കുഴിക്കുക അവൻ കുഴിത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് ഇങ്ങോട്ട് സൂചിക്കുന്നില്ല. ഒരലവലാലിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവും, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോ രാജയോഗം കാണുമായിരിക്കും, അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്, അത് നമ്മൾ വെച്ചുറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയടിക്കണം. എങ്ങനെ?